കർത്താവിന്റെ വിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തരുടെ കൃപയിന്മേൽ നിന്നു കൊണ്ട് കർത്തരുടെ കൃപയാൽ കർത്തരുടെ വാർത്തയെ അറിയിക്കുംപടിയാക മുതലാവത് എന്നെ കർത്തരുടെ കൃപയ്ക്ക് സമർപ്പിക്കുകയും കർത്താവിന്റെ കൃപയ്ക്കായി ഒന്നാമതായി ദൈവത്തിന്റെ വചനം അറിയിക്കേണ്ടതിനായി ദൈവകൃപയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാം കൈത്തട്ടി മുഴുവളത്തോട് പാടുമ്പടിയാക ഞാൻ വാഞ്ചിക്കുകയും ഈ പാട്ട് അറിയാവുന്നവരെല്ലാം കരങ്ങളെ അടിച്ച് പൂർണ്ണ ശക്തിയോടുകൂടെ പാടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ജീവിക്കുന്ന ഉലകം തന്റെ ഇറുതി നാളെ നോക്കി, തന്റെ ഇറുതി നിമിഷത്തെ നോക്കി, തന്റെ ഇറുതി വിനാടിയെ നോക്കി വേഗമാക സെണ്ടുകൊണ്ടിരിക്കുന്നത്. നാം വസിക്കുന്ന ഈ ലോകം അതിന്റെ അന്ത്യ നാളിനെ നോക്കി, അന്ത്യ നിമിഷത്തെ നോക്കി വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ഇന്ത ഉലകം ഇന്നും ദേവനാൽ മുടിക്കപ്പെടില്ല. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിന് ഇതുവരെയും ദൈവം ഒരു അവസാനം വരുത്തിയിട്ടില്ല. ഇന്ത ഉലകം സൃഷ്ടിക്കപ്പെട്ട ഒരു നാൾ ഉണ്ട്, ഇന്ത ഉലകം സൃഷ്ടിക്കപ്പെട്ട ഒരു നിമിഷം ഉണ്ട്, ഇന്ത ഉലകം അളിയ പോകുന്ന ഒരു ഇറുതി നിമിഷം ഇറുതി വിനാടി ഉണ്ട്. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്, ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട ഒരു നിമിഷമുണ്ട്, അതുപോലെ തന്നെ ഈ ലോകം നശിക്കുന്ന ഒരു നാളും നശിക്കുന്ന ഒരു നിമിഷവും ഉണ്ട്. കർത്തരുടെ പരിശുദ്ധ നാമത്തുക്ക് മഹിമ ഉണ്ടാവതാക. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദേവൻ ഇന്ത ഉലകത്തെ സകലത്തെ മുടിപ്പതർക്ക് മുൻപതാക ഇന്ത മുഴു ഉലകത്തിലും ഇരിക്കുന്ന കിട്ടത്തട്ട 730 കോടി ജനങ്ങൾക്കും തന്നെ ഇറുതി അളപ്പൈ തന്നെ ഇറുതി എച്ചരിപ്പൈ മുഴു ഉലകത്തും കൊടുത്തുകൊണ്ടിരിക്കാർ. ഈ ലോകത്തിനൊരു അവസാനം വരുത്തുന്നതിന് മുൻപ് ഈ ലോകത്തിലുള്ള 730 കോടി ജനത്തിന് ദൈവം തന്റെ അവസാനത്തെ മുന്നറിയിപ്പ് അവസാനത്തെ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടത്തട്ട 730 കോടി ജനങ്ങൾക്കും മുഴു ഉലകത്തും ദേവൻ തന്നെ ഇറുതി അളപ്പൈ തന്നെ ഇറുതി എച്ചരിപ്പൈ മുഴു ഉലകത്തും കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ ഉള്ള ഏകദേശം 730 ജനത്തിന് ദൈവം തന്റെ 730 കോടി ജനത്തിന് ദൈവം തന്റെ വിളിയെ തന്റെ അവസാന മുന്നറിയിപ്പിനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത കൂട്ടങ്ങൾ കൂടെ ഇന്ത ദേശത്തേക്ക് ഇന്ത പട്ടണത്തേക്ക് ദേവൻ കൊടുക്കുന്ന ഇറുതി അളയിപ്പ് ഇറുതി എച്ചരിപ്പ്. ഈ സുവിശേഷ യോഗവും ദൈവം ഈ ദേശത്തിന് കൊടുക്കുന്ന അവസാന വിളി അവസാന മുന്നറിയിപ്പാണ്. സകലത്തെയും മുടിപ്പതർക്ക് മുൻപതാക ഒരു കൂട്ട ജനങ്ങൾ ഇന്ത ഭൂമിയിൽ ഇരുന്ന് പറന്നു പോവാറ്. ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു കൂട്ടം ജനം ഈ ഭൂമിയിൽ നിന്ന് പറന്നുയരുവാൻ പോവുകയാണ്. അന്ത കൂട്ടത്തിൽ നാനും കാണപ്പെട വേണ്ടുമെന്ന് വാഞ്ചിക്കുന്നവർ കൃപയിന്മേൽ എന്തുകൊണ്ട് വിശ്വാസത്തോടെ ഇന്ത പാട്ടെ പാടുക. ആ കൂട്ടത്തിൽ ഞാനും കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പാട്ട് വിശ്വാസത്തോടുകൂടെ പാടുക. ഇന്ത കൂട്ടത്തിൽ ആരംഭത്തിലേ ദേവനുടേ കൃപ ദേവനുടേ മഹിമ ഇറങ്ങുവതാക. ഈ കൂട്ടത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ തേജസ് മഹത്വം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരട്ടെ. യേശു രാജൻ വരുണിതാ നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോ തലകൾ ഉയർത്തി പാടുവേ. യേശു രാജൻ വരുണിതാ നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോ തലകൾ ഉയർത്തി പാടുവേ. പറന്നു പോക കാലമേ അടുത്ത് വരുന്നില്ല, വായിൽ പറന്നു പോക കാലമേ അടുത്ത് വരുന്നില്ല. നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവേ. യേശുരായ വരുന്നില്ല, നാശലോകം തകരുന്നേ ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവേ. പറന്നു പോകുന്ന കാലം ഏറ്റവും അടുത്ത് വരുന്നില്ല.
Hallelujah, hallelujah, hallelujah. ഒരു നിമിഷം കൂടെ സ്തോത്രമാണ് ഞാൻ വാഞ്ചിക്കുന്നത് ഒരു നിമിഷം കൂടെ സ്തോത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കിട്ടത്തെ 730 കോടി ജനങ്ങൾ വാണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ഏകദേശം 730 കോടി ജനം വസിക്കുന്ന ഈ ഭൂമിയിൽ ഇന്ത മുഴു ഉലഹത്തക്കും தேவனாகிய கர்த்தர் எதிரியாக நின்று கொண்டிருக்கிறார் என்பதை இந்த உலகம் அறியாது இருக்கிறது இந்த முழு லோகத்தினும் தெய்வமாய கர்த்தாவ ஒரு எதிராளியாய போல நிற்கணும் என்பதை லோகம் திருச்சறியினில்ல இவைகளின் மத்தியில் தேவன் தம்முடைய இரக்கத்தின் கரத்தை அன்பின் கரத்தையும் வெளிப்படுத்தி கொண்டிருக்கிறார் എന്നാൽ இதின் மத்தியிலும் தெய்வம் தന്റെ സ്നേഹത്തിന്റെയും கருணையுடையும் கரவும் வெளிப்படுத்தி கொண்டிருக்கிறார் పూర్వ உலகத்தில் நோவா ஜீவித்த அந்த காலத்திலே கிமு 2344 ஆண்டிலே தேவன் இந்த உலகத்தை முழு உலகத்தையும் எட்டு பேரை தேவர் எல்லா ஜலப்பிரளயத்தினால் அழித்து போட்டார் పూర్వ காலத்தில் நோகையுடைய காலகட்டத்தில் பிசி 2300 காலகட்டத்தில் 2344 பிசியில் தெய்வம் இந்த முழு பூமியையும் ஜலப்பிரளயத்தால் நசிப்பிக்குவானடையாய் நோவாவும் அவனுடைய பிள்ளைகளையும் அவனுடைய மனைவி அவனுடைய பிள்ளைகளை தவிர முழு உலகத்தையும் தேவன் அழித்து போட்டான் நோகையும் அவனுடைய பாரியும் மக்களும் ஒழுகே பாக்கி முழு லோகத்தையும் தெய்வம் நசிப்பிச்சு களஞ்சு தேவன் நீதியுள்ளவர் கிட்டத்தட்ட 120 வருடங்கள் இந்த நோவாவை கொண்டு முழு உலகத்துக்கும் நீதியை தேவன் பிரசங்கித்தார் தெய்வம் நீதியுள்ளவனாயிருந்தது கொண்டு ஏகதேசம் 120 வருஷம் நோவா முகாந்தரமாய் லோகத்தோடு வருவான் போகிற நியாயவிதியை குறித்து பிரசங்கிச்சு நோவாவுடைய பிரசங்கத்துக்கு செவி கொடுக்கும்படியாக ஒரு மனிதனும் கூட காத்திருக்கவில்லை എന്നാൽ നോഹയുടെ പ്രസംഗത്തിന് ചെവി കൊടുക്കുവാൻ ഒരു മനുഷ്യൻ പോലും മനസ്സുണ്ടായില്ല നോവാ പഠിന പ്രസംഗങ്ങളെല്ലാം മനുഷ്യനക്ക് പരിഹാസമായ തോന്നിയത് നോഹയുടെ പ്രസംഗം കേട്ടവർക്കൊക്കെയും അത് ഒരു പരിഹാസ വിഷയമായി തോന്നി ദേവൻ 120 വർഷങ്ങൾ കാത്തിരുന്നാൽ എന്നാൽ ദീർഘമായ 120 വർഷം ദൈവം കാത്തിരുന്നു മുടിവിലേ നോവാവും അവരുടെ മനവിയും പിള്ളകളെയും തവര മുഴു ഉലഹത്തിനും അളിത്തു പോട്ടാ എന്നാൽ അവസാനമോ നോഹയും അവന്റെ ഭാര്യയും മക്കളും ഒഴികെ മറ്റ് മുഴു ലോകത്തെയും ദൈവം നശിപ്പിച്ചു കളഞ്ഞു ആണാൽ ഇന്ത്യക്ക് ദേവനായ കത്തർ ഒരു നോവായല്ല ആയിരക്കണക്കിന് നോവാക്കളെ മുഴു ഉലഹത്തേക്ക് അനുപ്പി ദേവൻ സുവിശേഷത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്ന് ഒരു നോഹയല്ല ആയിരക്കണക്കിന് നോഹകളെ എഴുന്നേൽപ്പിച്ച് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് അയച്ച് സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത് വരുന്നത് ഒരു പെരിയ ന്യായ തീർപ്പ് ഇന്ത ഭൂമിക്ക് വരുന്നത് ഇതാ സമീപമായ ഒരു വലിയ ന്യായവിധി ഭൂമിയിൽ വരുവാൻ പോവുകയാണ് ഞാൻ ദേവന്റെ കൃപയിൽ മേൽ നിന്ന് കൊണ്ട് ധൈര്യമായി ദേവന്റെ വാക്കേ ചൊല്ലുകിറേൻ ഞാൻ ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് ധൈര്യമായി ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുകയാണ് ചില വാരങ്ങൾക്ക് മുൻപ് நானும் என்னோடு கூட ஒரு 7-8 விசுவாசிகளும் சேர்ந்து நாங்கள் ஃபெய்த் ஹோம்ல மாடியில ஜெபித்து கொண்டிருந்தோம் சில மாசங்களுக்கு முன்பும் நானும் மாசங்கள் சில வாரங்கள் சில ஆட்சிகளுக்கு முன்பு நானும் என்னோடு கூட 7-8 விசுவாசிகளும் விசுவாச பவனத்தின் முகல் நிலையில் நாங்கள் பிரார்த்திச்சு கொண்டிருந்தோம் மேல மொட்டை மாடியில கிட்டத்தட்ட ஒரு நைட் 2 மணி வரைக்கும் மிட்நைட் 2 மணி வரைக்கும் ஜெபித்தோம் അങ്ങനെ ആ ഒന്നാം നിലയുടെ മുകളിൽ ഏകദേശം 2 മണി രാത്രി സമയം വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ദർശനം കണ്ടു വടക്കും തെക്കും പെരിയ പട്ടയം നീട്ടപ്പെട്ടിരിക്കുന്നത് വടക്ക് കിഴക്കായി ഒരു വലിയ വാൾ വടക്ക് കിഴക്കായില്ല വടക്ക് തെക്ക് വടക്ക് തെക്കായി ഒരു വലിയ വാൾ നീട്ടപ്പെട്ടിരിക്കുന്നു കത്തർക്ക് സ്തോത്രം കർത്താവിന് സ്തോത്രം അത് പട്ടയം ഭയങ്കരമായ അഗ്നിയായി മിന്നുകിറது അങ്ങനെ ആ വാള് അഗ്നിജ്വാലയാൽ തിളങ്ങിക്കൊണ്ടിരുന്നു ഇതെ കണ്ട് ഇന്നും ചില വാരങ്ങൾ കഴിച്ച് അടുത്ത് ഇരവ് ജപിക്കുമ്പോൾ ഒരു അടുത്ത് ഒരു ദർശനം ഈ ദർശനം കണ്ടതിന് ശേഷം ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരു ദർശനം കണ്ടു വാനത്തിൽ നിന്ന് പരലോകത്തിൽ നിന്ന് ഒരു വലിയ പട്ടയം ഭൂമിയെ നോക്കി വന്നുകൊണ്ടിരിക്കുന്നത് ആ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ വാൾ ഭൂമിയെ ലക്ഷ്യമാക്കി താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിക്ക് മഹിമയുണ്ടാവതാണ് കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇതെല്ലാം ദേവനുടേ കോപത്തെയും അടുത്തന്ത ഭൂമിയിൽ വരപ്പോകുന്ന ദേവനുടേ ന്യായ തീർപ്പിയും കാട്ടുകിറது ഇതെല്ലാം ദൈവകോപത്തെയും സമീപമായി ലോകത്തിൽ വന്നു ഭവിപ്പാൻ പോകുന്ന ന്യായവിധിയെയും കാണിക്കുന്നു പാപത്തെ നിമിത്തമായി ദേവൻ ദ ഭൂമിക്ക് എതിരാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാപം നിമിത്തം ദൈവം ഈ ഭൂമിക്ക് ഒരു പ്രതിയോഗിയെ പോലെ കാണപ്പെടുകയാണ് ഒരുനാൾ ഇരുമ്പുളിയിൽ ഒരു ഊഴിയക്കാരനാണ് പേശി ഒരിക്കൽ ഞാൻ ഇരുമ്പല്ലൂരിൽ ഒരു ശുശ്രൂഷകനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോൾ അവർ കണ്ട ഒരു കാഴ്ച എനിക്ക് അപ്പോൾ താൻ കണ്ട ഒരു കാഴ്ച എന്നോട് പറഞ്ഞു ആണ്ടവരുടെ മുഖത്തെ അവർ ദർശിച്ചു താൻ
കർത്താവിന്റെ മുഖത്തെ കണ്ടു അത് പാർത്തു കൊണ്ടിരുന്നപ്പോഴേ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ മികവും മഹിമയാഗ അലഹാഗ ഇനിമയാണ് ആണ്ടരുടെ മുഖത്തെ അവർ പാർത്തു മികവും അൻപാഗ പാർത്തു കൊണ്ടിരുന്നാർ വളരെ അത്ഭുതകരമായി ആശ്ചര്യകരമായി സന്തോഷപൂർവം കർത്താവിന്റെ സൗന്ദര്യമുള്ള മുഖം താൻ ദർശിച്ചുകൊണ്ടിരുന്നു കൊഞ്ച ഗവണമാഗ വിളിപ്പാഗ കേൾക്കുംപടിയാഗ കൃപയാൽ വാഞ്ചുകിരേൻ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇത് കൃപയോടുകൂടെ ഇത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വളക്കമാ കേൾക്കുന്നത് പോലെ തുടർന്ന് പോകാതീർ സീക്കരം എല്ലാത്തക്കും മുടി വരപ്പോകരുത് പരിചയ നിങ്ങൾ മുൻപ് മുൻകൂലങ്ങളിൽ കേൾക്കുന്നത് പോലെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കല് വേഗത്തിൽ എല്ലാത്തിനും ഒരു അവസാനം വരാൻ പോകുകയാണ് ഏതോ പത്ത് നൂറ് പരിശുദ്ധവാനുകൾ ഇരിക്കുന്നതിനാൽ അവരുടെ ജപത്തിന് മൂലമാ ദേവൻ ഇന്ന് ഭൂമിയെ പാതുകാത്ത് വരികാർ ഒരു പത്തോ നൂറോ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവം ഈ ഭൂമിയെ സൂക്ഷിച്ചു വരികയാണ് അദ്ദേഹം ദൈവമുഖത്തെ കണ്ടുകൊണ്ടേയിരുന്നു അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുവാ അടുത്തതായി എന്റെ മുഖത്തെ നീ കാണുക കോപവും ഉക്രവും കലന്ത ദേവനുടെ മുഖം പാർപ്പതുക്ക് മികവും ഭയങ്കരമായിരുന്നത് കോപവും ക്രോധവും നിറഞ്ഞ ദൈവമുഖം കാണുവാൻ വളരെ ഭയാനകമായിരുന്നു അപ്പോൾ കത്തർ ചൊന്നാറാം ശീക്രത്തിൽ ഉലകം ഇന്ന് ഇതായി കാണും എന്ന് ചൊന്നാറാം അപ്പോൾ കർത്താവ് പറഞ്ഞു അതിവേഗം ഈ മുഖം ഈ ലോകം കാണുവാൻ ശീക്രത്തിൽ ഇന്ന് കോപം കലന്ത ഇത് മുഖത്തെ ഇന്ന് ഉലകം കാണും എന്ന് ചൊന്നാറാം അതിവേഗം എന്റെ കോപവും ക്രോധവും നിറഞ്ഞ മുഖം ഈ ലോകം ദർശിക്കുവാൻ പോവുകയാണ് ഉലകത്തിൽ പാപം പെരുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ പാപം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നേക്കും മനുഷ്യനുക്ക് ആണ്ടവർ മുഖ്യമാനവരാക തെൻപടവില്ലേ ആണ്ടവരോട് சொல்லுகிற വാർത്തയും മനുഷ്യനുക്ക് മുഖ്യമാനവരാക തെൻപടവില്ലേ ഇന്ന് മനുഷ്യർക്ക് ദൈവവും ദൈവം നൽകുന്ന വചനവും പ്രധാനമായി കാണപ്പെടുന്നില്ല രണ്ട് കാര്യങ്ങൾ സ്വർഗരാജ്യത്തിൽ കാത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വിഷയങ്ങൾ സ്വർഗത്തിൽ കാത്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് இந்த முழு உலகத்தில் ஊற்றப்படும்படியாக ஏழு தேவ கோப கலசங்கள் தூதர்கள் இந்த பூமியில ஊற்றும்படியாக வைத்து காத்து கொண்டு இருக்கிறார்கள் ஈ பூமியிலே குழிக்குவான் தெய்வ கிரோதத்தின் மூணு கலகங்களே நமக்கு சொர்க்கத்தில் காணுவான் கழியும் ஏழு கோப கலசங்களை தூதர்கள் இந்த பூமியில ஊற்றும்படியாக ஏழு தேவ கோப கலசங்களை வைத்து காத்து கொண்டிருக்கிறார்கள் தெய்வ கிரோதத்தின் ஏழு கலசங்களை சொர்க்கத்தில் சூட்சிச்சிருக்கையான் சூட்சிச்சிருக்கனல்ல இந்த பூமியில ஊற்றும்படியாக வைத்து கொண்டிருக்கிறார் ஐ பூமியில் பகரண்டதினாய் அதவிட வச்சிருக்கையான் கர்த்தருக்கு ஸ்தோத்திரம் கர்த்தாவின் ஸ்தோத்திரம் அடுத்து இரண்டாவது ஒரு காரியம் பரலோகத்தில் காத்து கொண்டிருக்கிறது அடுத்ததாய் மற்றொரு காரியமும் சொர்க்கத்தில் வச்சிருக்கணும் பரிசுத்தமாக்கப்பட்ட பூரணமாக்கப்பட்ட ஜெயம் கொண்ட கற்புள்ள கன்னிகைக்காக மகிமையில சபைக்காக தேவனுடைய சிங்காசனம் அவருடைய மகிமை அவருடைய ஆளுகை அவருடைய ராஜ்யம் காத்து கொண்டிருக்கிறது பூமியில் காத்திருக்கிற விசுத்த மணவாட்டிக்கு வேண்டி நிர்மல கன்னிகைக்கு வேண்டி தெய்வத்தின் சிம்ஹாசனம் அவன் வாழ்ச்சியும் அதிகாரம் ஒக்கே சொர்க்கத்தில் வைக்கப்பட்டிருக்கையான் ரெண்டில் ஏதாவது ஒன்றை நாம் சந்திக்கத்தான் வேண்டும் ஈ ரெண்டில் ஏதெங்கிலும் ஒன்று நாம் எதிரேற்றால் தன்னே சாதிக்கையுள்ளு இந்த கூட்டங்கள் மூலமாக இந்த பட்டணத்தின் மூலம் முழு உலகத்திலும் ஒரு பெரிய பரிசுத்தத்தின் எழுப்புதலை கர்த்தர் அனுப்புவாராக ஈ கூட்டம் முகாந்தரமாய் ஈ தேசத்து ஒரு விசுத்தியுடைய உணர்வினை தெய்வம் அயக்குவான் போகையா ஒவ்வொரு தேவனுடைய வார்த்தைகளும் நான் ஜபத்தோடு நிற்கிறேன் என்னுடைய வார்த்தைகள் எல்லாம் தேவனுடைய இருதயத்தின் பாரத்தை தேவனுடைய இருதயத்தின் ஏக்கத்தை தேவனுடைய இருதயத்தின் தாகத்தை சுமந்து வருகிற வார்த்தைகளா இருக்க வேண்டும் என்கிற ஜபத்தோடு தேவ சமூகத்தில் இருக்கிறேன் ഞാൻ വളരെ പ്രാർത്ഥനയോടു കൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു ഞാൻ പ്രസ്താവിക്കുന്ന ഓരോ വചനവും ദൈവത്തിന്റെ ഹൃദയ ഭാരവും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വാഞ്ചയും ആയിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടു കൂടെ ഞാൻ ദൈവവചനം അറിയിക്കുന്നു നാം ഒരു നിമിഷം നല്ലഹണം സ്തോത്രം പണ പോകുരോ ഇപ്പോൾ നാം എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്യാൻ പോവുകയാണ് പരിശുദ്ധത്തിന് എഴുപ്പുതൽ ഉണ്ടാക വേണ്ടു വിശുദ്ധിയുടെ ഒരു ഉണർവുണ്ടാകണം ഉലകത്തിൽ പാരുങ്ങ് പാപം എവ്വളവ് പെരുകുന്നു പാരുങ്ങ് ലോകത്തിൽ പാപം എത്രമാത്രം വർദ്ധിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുവിൻ ഒരു ട്രെയിനിൽ ഏറുന്നാ അധികപക്ഷം എല്ലാവരുടെയും കയ്യിൽ വീഡിയോ തന്നെ പാത്തിട്ടിരിക്കുകയാണ് സെല്ലിൽ വെയിത്തുകൊണ്ട് ഒരു ട്രെയിനിൽ കയറിയാൽ അതിലുള്ള ഏകദേശം എല്ലാവരുടെയും കൈകളിൽ ആ സെൽഫോണിൽ കൂടെ അവർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത വാരം യൂത്ത് മീറ്റിംഗ് ഇരുമുളിയിൽ നടന്നപ്പോൾ മുന്തിന വാരം ഒരു റൂമിൽ പോയി പാത്താ എല്ലാവരും വെച്ച് വീഡിയോ തന്നെ പാത്തിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ യൂത്ത് ക്യാമ്പിൽ ഒരു റൂമിലേക്ക് ഞാൻ കയറി നോക്കിയപ്പോൾ അവിടെ ഇരുന്ന കുട്ടികളുടെ കയ്യിൽ എല്ലാം മൊബൈൽ ഫോണിൽ അവർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു വിധത്തിൽ നാം സാത്താനുടേ പിടിയിൽ അവനുടേ സിക്കത്തിൽ ഇരിക്കുന്നു എന്നതിനെ ഉണരാമൽ ഇരിക്കുന്നു
ഏതോ ഒരു വിധത്തിൽ നാം സാത്താന്റെ കണിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാതിരിക്കുകയാണ്. എന്നാൽ ഇന്നും നാം ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ അവരുടെ ഇറക്കം, ഇന്നും നാം ജീവിച്ചിരിക്കുന്നവന്റെ കരുണ. നാം എത്ര പേർ സ്തോത്രമാണ് പോരീങ്ക? നാം ഇപ്പോൾ സ്തോത്രം ചെയ്യാൻ പോവുകയാണ്. എളുപ്പുതൽ വേണം എത്ര പേർ വാഞ്ചിക്ക പോരീങ്ക? വാസ്തവമായി എന്റെ ഉള്ളിൽ വിശുദ്ധിയുടെ ഒരു ഉണർവുണ്ടാകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? മാത്രം കണ്ണുകൾ മുടി ഒരു നിമിഷം നല്ല ഇടിമുഴക്കുമ്പോൾ സ്തോത്രം. അവർ മാത്രം കണ്ണുകളെ അടച്ച് ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ സ്തോത്രം ചെയ്യുക. ഞാൻ പറയട്ടെ, ഇന്ന് സ്തോത്രം കാറ്റോട് കരയുന്നു പോകുന്ന സ്തോത്രങ്ങളില്ല. ഈ സ്തോത്രം ഈ കാറ്റിനോട് കൂടെ അലിഞ്ഞു ചേരുന്ന സ്തോത്രങ്ങളല്ല. ഇന്ന് സ്തോത്രം കാറ്റോട് കരയുന്നു പോകുന്ന സ്തോത്രങ്ങളില്ല. നാം അർപ്പിക്കുന്ന ഈ സ്തോത്രം ഈ കാറ്റിൽ അലിഞ്ഞു ചേരേണ്ടെന്ന സ്തോത്രമല്ല. ഞാൻ കൃപയാൽ വിശ്വസിക്കുന്ന സ്തോത്രം പിതാവിനുള്ള സിംഹാസനത്തെ പോയി തട്ടും. ഞാൻ കൃപയിൽ കൃപയോടുകൂടെ വിശ്വസിക്കുന്ന നമ്മുടെ ഈ സ്തോത്രം ദൈവത്തിന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ രാജ്യത്തെ പോയി തട്ടും. ദൈവ രാജ്യത്തിൽ അത് ചെന്നെത്തും. കത്തർ ബദിൽ തര ഉണ്മയുള്ളവ കർത്താവ് മറുപടി നൽകുവാൻ വിശ്വസിക്കുക. എത്ര പേർക്ക് പരിശുദ്ധത്തിന് എളുപ്പുതൽ വേണ്ടോ? എത്ര പേർക്ക് വിശുദ്ധിയുടെ ഉണർവ് ആവശ്യമാണ്? ഇന്ന് സ്തോത്രം എനിക്ക് ഉങ്ങൾക്കും അത് പരിശുദ്ധത്തിന് എളുപ്പുതലെ കൊണ്ടുവരുവതാ. ഈ സ്തോത്രം എനിക്കും നിങ്ങൾക്കും ആ വിശുദ്ധിയുടെ ഉണർവിനെ കൊണ്ടുവരുവാൻ പോകുന്നു. ലോകത്തിൽ ഒരു പരിശുദ്ധത്തിന് എളുപ്പുതലെ കൊണ്ടുവരുവതാ. ലോകത്തിനും അതൊരു വിശുദ്ധിയുടെ ഉണർവിനെ കൊണ്ടുവരട്ടെ. കങ്ങളെ മൂടി കരങ്ങളെ ഉയർത്തി ഉണ്മയെ വാഞ്ചിക്കുന്ന മാത്രം ഇടിമുഴക്കുമ്പോൾ സ്തോത്രം പണ്ണുക. കണ്ണുകൾ അടച്ച് കരങ്ങളെ ഉയർത്തി വാസ്തവമായി ആഗ്രഹിക്കുന്ന മാത്രം ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ സ്തോത്രം ഉരുവിട്ടാട്ടെ. നിങ്ങൾ ഇങ്ങനെ ഉദാസീനതയോടെ സ്തോത്രം പറഞ്ഞാൽ ലഭിക്കുകയില്ല. നിങ്ങൾ ഉദാസീനതയോടെ സ്തോത്രം ചെയ്യരുത്. അടുത്ത നിമിഷം ഭൂമിക്ക് എന്നെ നടക്കുമ്പോൾ നമുക്ക് തെരിയാതെ അടുത്ത നിമിഷം ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു നാം അറിയുന്നില്ല. ആസദിയാ നിർവിസാരമാ പണ്ണുകൊരു സ്തോത്രം ഇല്ല. നിങ്ങൾ ഉദാസീനതയോടുകൂടെ നിർവിചാരകരായി പറയാൻ മുളിബലത്തോടെ മറുപടി സ്തോത്രം പണ്ണുങ്ങൾ ഒരു ശക്തിയോടുകൂടെ വീണ്ടും സ്തോത്രം ചെയ്യുവിൻ. സോതിരാം സമയമാണവടിനാൽ ഞാൻ കത്തുടിയ വാർത്തയ്ക്ക് കടന്നു പോകുകയാണ്. സമയമായതുകൊണ്ട് ദൈവവചനത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. കത്തുടിയ പരിശുദ്ധ നാമത്തിക്ക് മഹിമയുണ്ടാവതാ. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മൽഖിയ എഴുതുന്ന തീർക്ക ദർശന പുസ്തകം 3:17 വാസിപ്പോം. മലാഖിയുടെ പ്രവചന പുസ്തകം 3:17 വാക്യം വായിക്കും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. എൻ സമ്പത്തെ നാൻ സേർക്കും നാളിലേ അവർ എന്നുടയവുകളായി ഇരുപ്പാറുകൾ എന്ന് സേനകളിൻ കർത്തർ സൊല്ലുകിறார். ഒരു മനുഷ്യൻ തനക്ക് ഊഴിയം ചെയ്യുക തന്നുടേ കുമാരനെ കടാക്ഷിക്കുന്നത് പോലെ നാൻ അവരെ കടാക്ഷിപ്പേൻ. കർത്തരുടെ പരിശുദ്ധ നാമത്തിക്ക് മഹിമയുണ്ടാവതാ. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന വസനത്തെ മയ്യമാക വൈത്തു കത്തുടിയ കൃപയിനാൽ തുടർച്ചയായ 3 ദൈവനുടിയ സത്യത്തെ കൃപയിനാൽ കേൾക്കാൻ പോകുന്നു. ഈ വചനത്തെ അടിസ്ഥാനമാക്കി വരുന്ന 3 കർത്താവിന്റെ കൃപയാൽ നാം വചനങ്ങൾ ശ്രവിപ്പാൻ പോവുകയാണ്. എൻ സമ്പത്തെ ചേർക്കും നാളിൽ അവർ എന്നുടയവുകളായിരുപ്പാർകൾ. ഞാൻ എന്റെ നിക്ഷേപത്തെ ചേർക്കുന്ന നാളിൽ അവർ എനിക്കൊരു അവകാശമായിരിക്കും. നാം വാസിച്ച ഈ വേദപഗതിയിൽ 4 ചൊല്ലപ്പെട്ടിരിക്കുന്നു. നാം വായിച്ച ഈ ദൈവവചന ഭാഗത്ത് 4 പറഞ്ഞിരിക്കുകയാണ്. മുതലാവത് ആണ്ടവർ തമ്മുടിയ സമ്പത്തെ പറ്റി പേശുകാർ. ഒന്നാമതായി കർത്താവ് തന്റെ നിക്ഷേപത്തെ കുറിച്ച് പറയുകയാണ്. അന്ത സമ്പത്തെ രണ്ടാമത് അവരുടെ സ്വന്തം സമ്പത്തെ ചേർക്കുന്ന ഒരു നാളെ കുറിച്ചും അവർ ചൊല്ലുകാ. രണ്ടാമതായി ഈ നിക്ഷേപത്തെ സ്വരൂപിക്കുന്ന ചേർക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മൂന്നാമത് അന്ത സമ്പത്തെ ചേർക്കും നാളിൽ മൂന്നാമത് ഈ നിക്ഷേപത്തെ ഞാൻ ചേർക്കുന്ന നാളിൽ അവർ എനിക്ക് സ്വന്തമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നുടയവരിലുണ്ട് അവർ ഉരിമയെ പാരാട്ടുകാർ. എനിക്കുള്ളവരെന്ന് താൻ അവിടെ അവകാശപ്പെടുകയാണ്. നാലാമത്
இந்த சம்பத்தை சேர்த்து அவர்களை எங்கே கொண்டு போய் அவர்களை கடாட்சிப்பேன். அந்த கடாட்சிப்பேன் என்பது ஒரு ஆசீர்வதிக்கப்பட்ட ஒரு வார்த்தையாக இருக்கிறது. அது மாத்திரமல்ல, இவரை சுரூபிச்சு ஒரு ஸ்தானத்து கொண்டு சென்று அவரை நான் ஆதரிக்கும் என்று பரையுகையான அது ஒரு வலிய அனுகிரகமாக இவட குறிச்சிருக்கணும். இந்த கடாட்சிப்பேன் என்கிற இந்த வார்த்தைக்குள் நிறைய காரியங்கள் மறைந்திருக்கிறது, நிறைந்திருக்கிறது. ஈ ஆதரிக்குக என்ற பதத்தில் தான் நிறைய பல காரியங்கள் அடங்கியிருக்கிறதாய் நமக்கு காணுவான் சாதிக்கும். அந்த கடாட்சிப்பேன் என்பது எருசலேமுக்கும் சீயோனுக்கும் இந்த சம்பத்தாகிய அந்த ஜனத்தை கொண்டு போய் அவர்களை ஆசீர்வதிக்கிறார். ஈ ஆதரிக்கு என்று പറയുമ്പോൾ எருசலேமும் சியோனும் ஆகிருக்கிற ஈ ஜனத்தை நிக்ஷேபத்தை அവിടെ எத்திச்சு அவரை ஆதரிக்கുകയാണ്. கர்த்தருடைய பரிசுத்த நாமத்துக்கு மகிமை உண்டாவதாக. கர்த்தாவின்ட விசுத்த நாமம் மகத்துவப்படுமாறாகட்டே. தேவன் தம்முடைய சம்பத்தை சேர்க்கிற நாள் நெருங்கி வந்துவிட்டது. தெய்வம் தன்னுடைய நிக்ஷேபத்தை சேர்க்கும் நாள் சமீபமாயிருக்கிறது. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. கர்த்தாவின்ட விசுத்த நாமம் மகத்துவப்படுமாறாகட்டே. மனிதனை தேவன் சிருஷ்டித்த போது தனக்கென்றும் தன்னை கொண்டும் தனக்காக தன்னோடு கூட இருக்கும்படியாக தேவன் மனிதனை சிருஷ்டித்தார். தெய்வம் மனுஷனை சிருஷ்டிச்சப்போ தான் முகாந்தரமாயும் தனிக்கு வேண்டியும் தனிக்காயிட்டும் தெய்வம் மனுஷனை சிருஷ்டிச்சு. மனிதனை சிருஷ்டித்த போது மனிதன் தேவனுடைய சொந்த சம்பத்தாக இருந்தான். மனுஷனே தெய்வம் சிருஷ்டிச்சப்போ தெய்வம் மனுஷன் தெய்வத்தினு மாத்திரம் அவகாசப்பட்ட தன் சொந்த சம்பத்தாய் காணப்பட்டு. மனிதன் மாத்திரமே தேவனுடைய சம்பத்தாக, தேவனுடைய சொத்தாக, தேவனுடைய சுதந்திரமாக இருந்தான். மனுஷன் மாத்திரமான விதத்தில் சிருஷ்டிக்கப்பட்டதில் தெய்வத்தின் நிக்ஷேபமாய் தெய்வத்தின் அவகாசமாய் தெய்வத்தின் ஆ ஒரு பங்காய் காணப்பட்டது. ஆனால் பாவத்து நிமித்தம் மனிதன் தேவனுடைய சம்பத்து என்கிற அந்த ஸ்தானத்தை அவன் இழந்து போனான். என்னால் பாவம் நிமித்தம் தெய்வத்தின் நிக்ஷேபம் தெய்வத்தின் அவகாசம் என்ற ஸ்தானத்து நின்றும் மனுஷன் நீக்கப்பட்டு. பாவம் மனிதனை விலையில்லாமல் மாற்றிவிட்டது. பாவம் மனுஷனே விலையற்றவனாக்கி தீர்த்து. விலையேறப்பட்ட தேவனுடைய சம்பத்தாக சிருஷ்டிக்கப்பட்ட இந்த மனிதன் பாவத்து நிமித்தம் தேவனுடைய சம்பத்து என்கிற அந்த ஸ்தானத்தை அவன் இழந்து போனான். விலையேறப்பட்டவனாய் தெய்வத்தின் நிக்ஷேபம் சம்பத்தாய் சிருஷ்டிக்கப்பட்ட மனுஷன் பாவம் நிமித்தம் விலையில்லாதவனாய் மாற்றப்பட்டு. ஒரு அர்த்தத்தில் ஆதாமும் ஏவாளும் தேவனுடைய கட்டளைக்கு கீழ்ப்படியாமை காட்டி புசியாதே என்கிற கனியை புசித்த போது அவர்கள் சாத்தானுக்கு தங்களை அடிமைகளாக விற்று போட்டார்கள். ஒரு பாகத்து தெய்வம் நல்கிய கல்பனையை லங்கிச்சு விலக்கப்பட்ட கனியை பட்சிச்சப்போ அவர் தங்களை தன்னை சாத்தானை அடிமைப்படுத்துகையாயிருந்த. விலையேறப்பட்ட இந்த மனிதன் விலையில்லாத ஒரு மனிதனாக மாறி போனான். விலையேறிய இ மனுஷன் விலையில்லாதவனாய் மாற்றப்பட்டு. பாவம் மனிதனை விலையில்லாமல் மாற்றுகிறது. பாவம் மனுஷனே விலையில்லாதவனாக்கி தீர்க்கணும். பரிசுத்தம் மனிதனை விலையேற பெற்றவனாக மாற்றுகிறது. விசுத்தியோ மனுஷனே விலையேறியவனாய் மாற்றணும். பாவம் மனிதனை தேவனை விட்டு பிரிக்கிறது. பாவம் மனுஷனே தெய்வத்தில் இருந்து வேர்விரிக்கணும். பரிசுத்தம் மனிதனை தேவனோடு சேர்க்கிறது. என்னால் விசுத்தி மனுஷனே தெய்வத்தோடு அடுப்பிக்கணும். பாவம் மனிதனை நிர்பந்தமான மனிதனாக மாற்றுகிறது. பாவம் மனுஷனே நிர்பாகியவனாக்கி தீர்க்கணும். பரிசுத்தமோ மனிதனை தேவனுக்கு முன்பாக பாக்கியமுள்ளவனாக மாற்றுகிறது. என்னால் விசுத்தி மனுஷனே தெய்வம் முன்பாக பாக்கியவனாக்கி தீர்க்கணும். பாவம் மனிதனுக்கு சாபத்தை கொண்டு வருகிறது. பாவம் மனுஷனில் சாபம் கொண்டு வருகிறது. பரிசுத்தமோ தேவனிடத்திலிருந்து மனிதனுக்கு ஆசீர்வாதத்தை கொண்டு வருகிறது. விசுத்தியோ தெய்வத்தில் நின்று மனுஷனு அனுகிரகங்களை கொண்டு வருகிறது. பாவம் மனிதனுக்கு தேவனிடத்திலிருந்து நியாய தீர்ப்பை கொண்டு வருகிறது. பாபம் தெய்வத்தில் நின்று மனுஷனு நியாயவிதியை கொண்டு எத்திக்கணும். பரிசுத்தமோ மனிதனுக்கு தேவனிடத்திலும் நித்தியமான மகிமையான ஆசீர்வாதங்களை சுதந்திரமாக அவனுக்கு கொண்டு வருகிறது. விசுத்தியோ தெய்வத்தில் நின்று நித்தியமாய அனுகிரகங்களை மனுஷனு அவகாசமாக்கி கொண்டு வருகிறது. பாவம் மனிதனை பலவீனப்படுத்துகிறது. பாவம் மனுஷனை பலஹீனனாக்குது. பரிசுத்தமோ மனிதனை பலவானாக மாற்றுகிறது. விசுத்தியோ மனுஷனை சக்தனாக்கி தீர்க்கணும். பாவம் மனிதனை எல்லா தெய்வீக சந்தோஷத்தை அவனை விட்டு திருடுகிறது, அவனிடத்திலிருந்து அழிக்கிறது. பாவம் எல்லா தெய்வீக சந்தோஷத்தையும் மனுஷனில் அபகரிக்கணும், அவனில் இன்னும் கவர்ந்தெடுக்கணும். பரிசுத்தமோ மனிதனுக்கு எல்லா தேவனுடைய சந்தோஷத்தினால் அவனை நிரப்புகிறது. நல் விசுதியோ சகலவிதமாய தெய்வீக சந்தோஷத்தால் மனுஷனை நிரக்கணும். பாவம் ஒரு இருள், பரிசுத்தம் ஒரு வெளிச்சம். பாவம் ஒரு இருட்டு, விசுதியோ வெளிச்சம். நம்முடைய தேவனாகிய கர்த்தர் அவர் பரிசுத்தத்தில் வாசம் பண்ணுகிற தேவனாக இருக்கிறார். நம்முடைய தெய்வமாய கர்த்தாவோ விசுதியில் வசிக்கும் தெய்வமாய் காணப்படும். வெளிச்சத்தில் வாசமாயிருக்கிற தேவனாக இருக்கிறார்.
എവിടെവേണം പാപം അണുകാതവർ ദൈവനാഹ അവർ ഇരിക്കുന്നു. ആ പാപം ഒരു തരത്തിലും അടുക്കാത്ത ഒരു ദൈവമായി അവൻ ഇരിക്കുകയാണ്. അവർ പരിശുദ്ധർ, അവർ പരിശുദ്ധർ, അവർ പരിശുദ്ധർ. അവൻ വിശുദ്ധൻ, അവൻ വിശുദ്ധൻ, അവൻ വിശുദ്ധൻ. സേനകളിൽ കത്തർ പരിശുദ്ധർ, സേനകളിൽ കത്തർ പരിശുദ്ധർ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സേനകളിൽ കത്തർ പരിശുദ്ധർ, സേനകളിൽ കത്തർ പരിശുദ്ധർ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. ആമസുള്ള ഒരു ഹല്ലേലൂയ ചൊല്ലുക. എല്ലാവരും ചേർന്ന് ആമേൻ എന്ന് പറയുന്ന ഒരു ഹല്ലേലൂയ വിളിച്ചാട്ടെ. മനിതനോ ദേവനുടിയ പരിശുദ്ധത്തിക്ക് അന്യനാഹ മാറി ദേവനുടിയ സമ്പത്ത് എന്ന സ്ഥാനത്തെ ഇളന്നു പോണാണ്. ദൈവ വിശുദ്ധിയിൽ നിന്ന് അന്യനായി തീർന്ന മനുഷ്യൻ ദൈവിക സമ്പത്ത് എന്നുള്ള അനുഭവത്തിൽ നിന്നോ ദൂരെ അകറ്റപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യനെ ദേവൻ സൃഷ്ടിച്ച പോത് അവൻ ഒരു പെരിയ രാജാവാകാൻ സൃഷ്ടിച്ചിരിക്കാൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ അവനെ ഒരു രാജതുല്യമായിട്ടാണ് സൃഷ്ടിച്ചിരുന്നത്. എല്ലാവറ്റും അരസാളുകര ഒരു അധികാരിയാ അവനെ സൃഷ്ടിത്താർ. എല്ലാത്തിനെയും ഭരിക്കുന്ന ഒരു അധികാരസ്ഥനെ പോലെ ദൈവം അവനെ സൃഷ്ടിച്ചു. എല്ലാവറ്റും ആളുകൾ ചെയ്യേണ്ടിയ മനുഷ്യൻ, എല്ലാത്തിനെയും വാഴേണ്ടുന്ന മനുഷ്യൻ, എല്ലാവറ്റെയും അനുഭവിക്കുമ്പോഴേ പുറപ്പെട്ടു പോണാണ്. എന്നാൽ എല്ലാം നഷ്ടമാകുന്നവനായ അവൻ അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുവതാകട്ടെ. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പാപത്ത് നിമിത്തം മനുഷ്യൻ ദൈവത്തിന്റെ സമ്പത്ത് എന്ന സ്ഥാനത്തെ ഇളന്നു പോണാണ്. പാപം നിമിത്തം മനുഷ്യൻ ദൈവത്തിന്റെ നിക്ഷേപം എന്ന സ്ഥാനത്ത് നിന്ന് അവൻ അകറ്റപ്പെടുകയാണ്. ഇന്ത മനുഷ്യനെ മറുപടിയും എപ്പിടി അവരുടെ സമ്പത്താക ദേവൻ മാറ്റുകാർ എന്നതേ കുറിച്ച് പരിശുദ്ധ വേദാഹം അഴകാ എടുത്ത് ചൊല്ലുകിറത്. വീണ്ടും ഈ മനുഷ്യനെ ദൈവത്തിന്റെ നിക്ഷേപമായി സ്വന്തമാക്കി തീർക്കുന്നത് എങ്ങനെയെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു. ശത്രുവായ സാത്താനുടേ പെരിയ തന്ത്രം എന്നെ തരിയുമോ? ശത്രുവായ പിശാചിന്റെ വലിയ ഉപായം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? ഏതേൻ തോട്ടത്തിൽ അവൻ ചെയ്ത് നിറവേറ്റിന തന്ത്രം എന്നെ തരിയുമോ? ഏതൻ തോട്ടത്തിൽ അവൻ ചെയ്ത് തികച്ച തന്ത്രം ഉപായം എന്തെന്നറിയുമോ? ദേവൻ പുസിയാതെ കണിയെ അവൻ പുസിക്ക മനുഷ്യനെ എപ്പിടി വൈത്താൻ തരിയുമോ? ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷഫലത്തെ മനുഷ്യനെ കൊണ്ട് കഴിപ്പിച്ചത് എങ്ങനെന്ന് നിങ്ങൾക്കറിയുമോ? അന്ത പുസിയാതെ കണിയെ പാർത്ത് ശത്രുവായ സാത്താൻ ഏവാലിടത്തിലെ സൊന്നാൻ അന്ത കണിയുടെ ഇനിമയെ കുറിച്ച് പേശിനാൻ, അന്ത കണിയുടെ തന്മയെ കുറിച്ച് പേശിനാൻ. ആനാൽ അന്ത കണിയെ പുസിത്താൽ അതർക്ക് പിന്നാൽ ഉണ്ടാക പോകുന്ന ന്യായ തീർപ്പൈ മറത്തു വിട്ടു. അതെ, ആ വൃക്ഷഫലത്തെ നോക്കി ആ സാത്താൻ അതിന്റെ മധുരത്തെ കുറിച്ചും അതിന്റെ പ്രത്യേകതയെ കുറിച്ചൊക്കെയും ഹവയോട് പറഞ്ഞു. എന്നാൽ അത് കഴിച്ചതിന് ശേഷമുള്ള ന്യായവിധിയെ കുറിച്ച് അവൻ മറച്ചു വെച്ചു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിക്ക് മഹിമയുണ്ടാവതാക. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അതേ തന്ത്രത്തെ താൻ ശത്രുവായ സാത്താൻ മനുഷ്യനക്ക് കയ്യിൽ എടുത്ത് ഇപ്പടി മനുഷ്യനെ വഞ്ചിക്കുകാൻ. ഇന്നും അതേ ഉപായത്തെ തന്നെയാണ് മനുഷ്യന്റെ കരങ്ങളിൽ സാത്താൻ കൊടുത്ത് മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. പാപത്തിന് ഇനിമയ്ക്കും മനുഷ്യനെ എടുത്തു ചെല്ലുകാണ്. അതർക്ക് പിന്നാലെ ഇരിക്കുന്ന ന്യായ തീർപ്പായി മറത്തു വിട്ടാൻ. പാപത്തിന്റെ മാധുര്യതയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്ന എന്നാൽ അതിന് അനന്തരമായിട്ടുള്ള ന്യായവിധി അവൻ മറച്ചു വെക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഏവാൾ എന്നെ ചെയ്താൽ, അവൾ എന്താണ് ചെയ്തത്? കണിയെ പാർത്താൽ, അവൾ ആ വൃക്ഷഫലം കണ്ടു, പറിത്താൽ, അത് പറിച്ചു, പുസിത്താൽ, ഭക്ഷിച്ചു, പുരുഷനുക്ക് കൊടുത്താൽ, അവിടെ ഭർത്താവിനും കൊടുത്തു, കുടിയെ കെടുത്താൽ, ആ അങ്ങനെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു, പാർപ്പിടം നഷ്ടപ്പെടുത്തി. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. പാർത്താൽ, പറിത്താൽ, പുസിത്താൽ, പുരുഷനുക്ക് കൊടുത്താൽ, കുടിയെ കെടുത്താൽ, കണ്ടു, പറിച്ചു, ഭക്ഷിച്ചു, ഭർത്താവിന് കൊടുത്തു, പാർപ്പിടം നഷ്ടമാക്കി. ശത്രുവായ സാത്താൻ മനുഷ്യനെ ഇന്ത്യക്ക് വഞ്ചിക്കുന്ന ഒരു പെരിയ കാര്യം എന്നെ തരുമോ? പാപത്തുക്കു പിന്നാലിരിക്കുന്ന ന്യായ തീർപ്പായി അവൻ മറത്തു വിട്ടാൻ. ശത്രുവായ പിശാച് ഇന്ന് ചെയ്യുന്നത് എന്തെന്നറിയാമോ? പാപത്തിന് ശേഷമുള്ള ന്യായവിധി അവൻ മനുഷ്യന്റെ മുൻപിൽ മറച്ചു വെക്കുകയാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഞാൻ ഒരിടത്തിലെ ഊഴിയം ചെയ്യുമ്പോൾ, ഒരു സ്ഥലത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരു ഞായറാഴ്ച ആരാധനയിൽ ഏഴ് പേർ പരലോകത്തേക്ക് നരകത്തേക്ക് സെന്റർ വന്നാർ. ഒരു ഞായറാഴ്ച ദിവസത്തെ ആരാധനയിൽ ഏഴ് പേർ സ്വർഗരാജ്യത്തിലേക്ക് പോയി, പരലോകത്തേക്കും നരകത്തേക്കും, ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോയി. അതിൽ നാല് പേർക്ക് സ്വർഗത്തിൽ മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ, എന്നാൽ മൂന്ന് പേർ സ്വർഗത്തിലും നരകത്തിലും പോയി. അന്തക്ക് ഞായറ ആരാധനയിൽ, അന്ന് ആ ഞായറാഴ്ച ആരാധനയിൽ മുതലാവത് പാട്ടിക്ക് അഭിഷേകം വന്നിടിച്ചു. ഒന്നാം പാട്ടിൽ തന്നെ ഒരു അഭിഷേകം വന്നിറങ്ങി. ആവി നിറവ് വന്നപ്പോൾ, ആത്മനിറവ് വന്നപ്പോൾ ഞാൻ ഇപ്പടിതാ യോസിച്ചേ. ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്,
ഒന്ന് இந்த ബിൽഡിംഗ് ഇപ്പോ ഇടിഞ്ഞു വീഴും ഒന്നെങ്കിൽ ഈ കെട്ടിടം ഇപ്പോൾ ഇടിഞ്ഞു വീഴും அப்படி இல்லனா இப்ப యేసు வரப்போறார் അല്ലെങ്കിൽ యేసు ഇപ്പോൾ വരാൻ പോവുകയാണ് അതിനാൽ தான் இப்படி ஒரு அபிஷேகம் வந்திருக்குது അത്രമാത്രം ഒരു ശക്തമായ അഭിഷേകം വന്നിറങ്ങി ഞാൻ அப்படி ഒരു അഭിഷേകത്തെ പാത്തതില്ല അത്രമാത്രം ഒരു അഭിഷേകത്തെ അതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല കർത്താവിനെ സ്തോത്രം കർത്താവിനെ സ്തോത്രം யார் யாரவே பிடிக்கிறதுன்னு தெரியல ആർക്ക് ആരെ നിയന്ത്രിക്കുമെന്ന് അറിയില്ല കർത്താവിനെ സ്തോത്രം കർത്താവിനെ സ്തോത്രം ഞാൻ இப்படி தான் நினைச்சேன் ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത് ബിൽഡിംഗ് ഇപ്പോ ഇടിഞ്ഞു വീഴ പോകുന്നു ഈ കെട്ടിടം ഇപ്പോൾ ഇടിഞ്ഞു വീഴും അല്ലേ ഇപ്പോ യേശു വര പോറ അല്ലെങ്കിൽ യേശു ഇപ്പോൾ വരും ഇനി ഇതാ ഇപ്പടി ഒരു അഭിഷേകം വന്നിരിക്കുന്നു അത്രമാത്രം ഒരു അഭിഷേകം വന്നു അந்த അഭിഷേകത്തിൽ 7 പേർ പോയിട്ടാണ് ആ അഭിഷേകത്തിനാൽ 7 പേർ എടുക്കപ്പെട്ടു ഞാൻ എല്ലാം വത്തി சொல்ல എനിക്ക് സമയമില്ല എല്ലാം വിസ്തരിച്ച് പറയുവാൻ എനിക്ക് സമയമില്ല പലരും പല വിലക്കങ്ങൾ ഇതിക്ക് കൊടുക്കാം എൻ സ്വന്ത കണ്ണുകളാൽ കണ്ടപടിയാൽ ദൈവസമൂഹത്തിൽ ധൈര്യമാകാതെ சொல்லுகிறேன் നിങ്ങൾക്ക് ഇതിനെ പല വിശദീകരണങ്ങൾ കൊടുക്കാം എൻ്റെ കണ്ണാൽ ഞാൻ ദർശിച്ചതുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ ധൈര്യമായി പറയുകയാണ് വിശദീകരണങ്ങളല്ല ഇതിക്ക് പല വിലക്കങ്ങൾ കൊടുക്കാം ഇതിനെ പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാം കർത്താവിനെ സ്തോത്രം കർത്താവിനെ സ്തോത്രം എന്നാൽ സ്വന്ത കണ്ണുകളാൽ കണ്ടതേ ഞാൻ சொல்லுகிறேன் എന്നാൽ എൻ്റെ സ്വന്ത കണ്ണുകൾ കൊണ്ട് ഞാൻ ദർശിച്ചത് ഞാൻ പറയുകയാണ് ഞാൻ சொல்லണോ മണിക്കണക്കാകും മൊത്തം പറയണമെങ്കിൽ അനേക മണിക്കൂറുകൾ എടുക്കും ചില കാര്യങ്ങൾ എച്ചരിപ്പുകാക சொல்ல விரும்புகிறேன் ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് മുന്നറിയിപ്പായി പറയുകയാണ് ശത്രു സാത്താൻ പോയി വന്നവരെ എല്ലാരെടുത്തിലുമേ നരകത്തിക്ക് പോയിട്ട് വന്നവங்க ഒരു മണം ഒരു മാസം കിട്ട തൂങ്ങ മുടിയില്ല അങ്ങനെ സ്വർഗ്ഗത്തിൽ പോയി വന്നവരിൽ നരകത്തിൽ പോയി വന്നവർക്ക് ഒരു മാസം ഉറങ്ങുവാൻ കഴിഞ്ഞില്ല നരകത്തിൽ കേട്ട ശബ്ദം വീണ്ടും അവരുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അതിൽ ഒരു പ്രത്യേക സഹോദരിയോട് പിശാ ജീവിതത്തിൽ വന്ന് പറഞ്ഞു നരകത്തിലെ കണ്ടതയും കേട്ടതയും അത് നുകർന്നത് നീ சொன்ன ഒന്നേം കൊണ്ടുവാൻ പിള്ളയും കൊണ്ടുവാൻ നീ നരകത്തിൽ കണ്ടതും കേട്ടതും അവിടെ നീ മണത്ത മണവും പറഞ്ഞാൽ നിന്നെയും കൊല്ലും എന്റെ മക്കളെയും കൊല്ലും കർത്താവിനെ സ്തോത്രം കർത്താവിനെ സ്തോത്രം അവങ്ക അമ്മ നൈറ്റ് 2 മണിക്ക് തൂങ്ങിട്ട് ഇരിക്കുന്ന അമ്മാവ എളുപ്പി ഓം പിള്ള നരകത്തിലെ പാത്തത് കണ്ടത് നരകം ഉണ്ടെന്ന് சொன்னா ഒന്നേം കൊണ്ടുവാൻ പിള്ളയും കൊണ്ടുവാൻ അവിടെ അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് 2 മണി രാത്രിയിൽ അവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് പറഞ്ഞു നിങ്ങളുടെ മകൾ നരകത്തെ കണ്ട കാര്യം പറഞ്ഞാൽ നിന്നെയും കൊല്ലും നിന്റെ മകളെയും കൊല്ലും കർത്താവിനെ സ്തോത്രം കർത്താവിനെ സ്തോത്രം അന്നേക്ക് അണ്ട ട്രാൻസ്ല പോയിട്ട് വന്ന അണ്ട ഇരവ് நாங்க வீட்ல கொண்டு போய் பெரியக்கா வீட்ல விட்டுட்டு வந்தாங்க அந்த கிராமத்துல கொண்டு விட்டுட்டு வந்தாங்க அன்னைக்கு இரவு முழுது அந்த கிராமத்துல இருக்கிற அத்தனை நாயும் அழுதுச்சான் അന്ന് ആ ആത്മവിവിശ്വതയിൽ അവർ സ്വർഗത്തിൽ പോയി വന്നതിന് ശേഷം ആ വിശ്വാസ ഭവനത്തിലെ മുതിർന്ന സഹോദരി അവരെ ആ ഗ്രാമത്തിൽ കൊണ്ട് ആക്കി അന്ന് രാത്രി മൊത്തം ആ ഗ്രാമത്തിലുള്ള നായ്ക്കൾ വളരെ ഓലിയിട്ടുകൊണ്ടിരുന്നു ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും വലിയ ഭയം വന്നിച്ചു ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഭയപ്പെട്ടു എന്താണ് ഈ ഗ്രാമത്തിലുള്ള ഇത്രയും നായ്ക്കൾ ഒരുമിച്ച് ഓലിയിടുന്നത് മക കണ്ട നരക ഉണ്ടുന്നാ കൊണ്ടിടുവേ അന്ന് ആ രാത്രിയാണ് പിശാചു വന്ന് അമ്മയെ ഉണർത്തി പറയുകയാണ് നിന്റെ മകൾ കണ്ടതുപോലെ നരകം ഉണ്ടെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ നിന്നെയും കൊല്ലും ഇതിലിരുന്ന് ഒരു കാര്യത്തെ വിളങ്ങിക്കൊള്ളുകരോ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ശത്രുവായ സാത്താൻ നരകമുണ്ടെന്നുള്ളത് മനുഷ്യർക്ക് മുൻപിൽ മറച്ചു വെക്കുകയാണ് പ്രസംഗത്തെ എടുത്ത് വേദത്തിൽ വാസിച്ചു പാരുങ്ങൾ 56 മുറൈ നരകത്തെ പറ്റി പേശിയിരിക്കാർ 24 മുറൈതാൻ പരലോകത്തെ പറ്റി അവർ പേശിയിരിക്കാർ ദൈവവചനത്തിൽ നിന്ന് യേശുവിന്റെ പ്രസംഗങ്ങൾ എടുത്തു നോക്കുക 56 പ്രാവശ്യം നരകത്തെക്കുറിച്ച് പറയുന്നു എന്നാൽ സ്വർഗത്തെക്കുറിച്ച് കേവലം 24 പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മത്തായി മാർക്ക് ലൂക്ക യോവാൻ 4 സുവിശേഷത്തിലും യേശു ക്രിസ്തു നരകത്തെ താൻ 2 മുറയ്ക്ക് അധികമായി പേശിയിരിക്കുന്നു മത്തായിയുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം ഒക്കെ നോക്കുമ്പോൾ അവിടെയെല്ലാം നരകത്തെക്കുറിച്ചാണ് ഓരോ പ്രാവശ്യം ഈ 2 പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് 56 മുറ നരകത്തെ പറ്റി യേശു പേശിയിരിക്കുന്നു 24 മുറൈ പരലോകത്തെ പറ്റി പേശിയിരിക്കുന്നു 56 പ്രാവശ്യം നരകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ 24 പ്രാവശ്യം മാത്രമാണ് സ്വർഗത്തെ കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ നരകത്തിലേക്ക് പോകുന്നവരുടെ സംഖ്യയാണ് വളരെ കൂടുതൽ ഒരു തോരായമാണ് ഒരു കണക്ക് ഇപ്പടി சொல்லுகிறது 100 பேர் மரித்தால் 99 பேர் நரகத்துக்கு போகிறார்களாம் ஒருவர் தான் பரலோகத்துக்கு போகிறார்களாம் ஏகதேசம் ஒரு கணக்கு பிரகாரம் 100 பேர் மரிக்கிறதில் ஒரு வியக்தி மாத்திரமான சொர்க்கத்தில் போகின்றது பாக்கி 99 பேரும் நரகத்திலேக்கான போகின்றது கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக கர்த்தாவின் விசுத்த நாமம் மகத்துவப்படுமாறாகட்டே ஒரு பெரிய கூட்டம் பரலோகத்துக்கு போகிறேன் என்று சொல்லி கொண்டு நரகத்தை நோக்கி போய் கொண்டிருக்கிறார்கள் ஒரு பெரிய கூட்டம் நாங்கள் சொர்க்கத்திலேக்கு போகணும் என்று പറഞ്ഞു அவர் நரகத்திலேக்கு போய் கொண்டிருக்கிறார் நாம் வேத வசனத்திலிருந்து அந்த சத்தியங்களை கிருபையினால் தியானிக்க போகிறோம்
ദൈവവചനത്തിൽ നിന്ന് ആ സത്യങ്ങളെ കൃപയാൽ നാം ധ്യാനിക്കാൻ പോവുകയാണ്. ഇന്ന് സുവിശേഷത്തെ പ്രസംഗം പണിന അരുമയാണ്. നമ്മുടെ എത്രയോ വിലയേറപ്പെട്ട പരിശുദ്ധവാൻകൾ അവരുടെ സമ്പത്തായി മാറി ഇന്നേക്ക് ദേവനുടേ മഹിമയിൽ വാഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഈ സുവിശേഷത്തെ പ്രസംഗിച്ച നമ്മുടെ ആ പ്രിയ വിശുദ്ധന്മാർ എത്രയോ പേർ കർത്താവിന്റെ നിക്ഷേപമായി തീർന്ന് മഹത്വത്തിൽ വാണുകൊണ്ടിരിക്കുകയാണ്. ഇന്നേക്ക് കടൈസ സന്തതിയായി നാം ഇന്ന് ഭൂമിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അവസാനത്തെ തലമുറയായി ഭൂമിയിൽ നാം നമ്മുടെ ഓട്ടം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം പാപ സ്വഭാവങ്ങൾ എപ്പടി മനുഷ്യനെ ദേവന്റെ സമ്പത്ത് എന്ന നിലവരത്തെ ഇളക്ക ചെയ്തത് എന്നതായി വസനത്തിൽ ധ്യാനിക്കാൻ പോകുന്നു. ഈ പാപം എന്ന വിഷയം എങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ നിക്ഷേപം എന്ന അനുഭവത്തിൽ നിന്ന് അവനെ നീക്കിക്കളയുന്നു എന്ന് വചനത്തിൽ നിന്ന് നാം ധ്യാനിപ്പാൻ പോവുകയാണ്. അന്ത സമ്പത്തിൽ നിന്ന് നീക്കപ്പെട്ട് വേറൊരു വിധത്തിൽ അവൻ ദേവനാൽ അളക്കപ്പെട്ട് നിത്യ നരകത്തിക്ക് പോയി ചേരുകയാണ്. ആ സമ്പത്ത് അല്ലെങ്കിൽ നിക്ഷേപം എന്ന അനുഭവത്തിൽ നിന്ന് അവൻ മാറ്റപ്പെട്ട് മറ്റൊരു വിധത്തിൽ ദൈവത്താൽ അവൻ നശിക്കപ്പെടുവാൻ പോവുകയാണ്. കർത്തരുടെ കത്ത് നമുക്ക് തരുകിറ തരുണത്തിൻപടി ഇനി വരും കാലങ്ങളിൽ എപ്പടി ദേവനുടേ സമ്പത്താക മനുഷ്യൻ മാറുവത് എന്നതേ കുറിച്ച് ധ്യാനിക്കാൻ പോകുന്നു. കർത്താവിന്റെ കൃപയാൽ ദൈവം നമുക്ക് നൽകുന്ന അവസരം മുഖാന്തരമായി തുടർന്നുള്ള നാളുകളിൽ എങ്ങനെ ദൈവിക നിക്ഷേപമായി നമുക്ക് മാറ്റപ്പെടാൻ കഴിയുമെന്ന് നാം ധ്യാനിപ്പാൻ പോവുകയാണ്. ശരീരത്തിൽ മനുഷ്യനാക വാഴ്ന്നുകൊണ്ടിരുന്നാലും ഈ ജഡശരീരത്തിൽ മനുഷ്യനായി മനുഷ്യൻ കാണപ്പെടുമ്പോഴും മനുഷ്യൻ എന്തൊക്കെ മനുഷ്യൻ പിരിന്തിരിക്കുകയാണ്. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒരു ഭിന്നത കാണുകയാണ്. ദേശത്തിനടിപ്പടയിൽ മനുഷ്യൻ പിരിന്തിരിക്കുകയാണ്. ദേശങ്ങൾ എന്ന വിധത്തിൽ മനുഷ്യന്റെ മധ്യത്തിൽ ഒരു ഭിന്നിപ്പ് കാണുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ചൈന എന്ന് ചൊല്ലി മാംസ ശരീരത്തിൽ വാഴുന്ന മനുഷ്യൻ ദേശത്തിനടിപ്പടയിൽ പിരിന്തിരിക്കുകയാണ്. ഈ ജഡത്തിൽ വസിക്കുന്ന മനുഷ്യൻ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ചൈന എന്ന വിധത്തിൽ ആ ഒരു ഭിന്നതയുടെ അനുഭവത്തിൽ കാണപ്പെടുന്നു. ഞാൻ ഇന്ത്യക്കാരൻ, ഞാൻ പാകിസ്ഥാനി, ഞാൻ ചൈനക്കാരൻ. ദേശത്തിനടിപ്പടയിൽ മനുഷ്യൻ പിരിന്തിരിക്കുക. ഇങ്ങനെ ഈ ദേശത്തിന്റെ പേരിന്റെ കീഴിൽ മനുഷ്യൻ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. മാനിലത്തിനടിപ്പടയിൽ മനുഷ്യൻ പിരിന്തിരിക്കുക. ഭരണകൂടത്തിന്റെ കീഴിൽ മനുഷ്യൻ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ആന്ധ്ര, തമിഴ്നാട്, ബോംബെ മാനിലത്തിനടിപ്പടയിൽ മനുഷ്യൻ പിരിന്തിരിക്കുക. ഇങ്ങനെ സംസ്ഥാനം എന്ന അടിസ്ഥാനത്തിൽ മനുഷ്യൻ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ജാതിയടിപ്പടിയിൽ മനുഷ്യൻ പിരിന്തിരിക്കുകയാണ്. ജാതി വ്യവസ്ഥയിൽ മനുഷ്യൻ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഭാഷയടിപ്പടിയിൽ മനുഷ്യൻ പിരിന്തിരിക്കുകയാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഭിന്നിച്ചിരിക്കുകയാണ്. ഡിസ്ട്രിക്ട് മാവട്ടത്തിനടിപ്പടിയിൽ മനുഷ്യൻ പിരിന്തിരിക്കുകയാണ്. ആ വിവിധ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഭിന്നിച്ചു നിൽക്കുകയാണ്. ഇതെല്ലാം മനുഷ്യനക്കും മനുഷ്യനക്കും ഇടയിലിരിക്കുന്ന പിരിവിന് ഇതർക്കും നിത്യത്വക്കും സംബന്ധമില്ല. ഇതൊക്കെ ഈ മനുഷ്യർ തമ്മിലുള്ള ഭിന്നത, എന്നാൽ ഇതുമായി നിത്യതയ്ക്ക് ബന്ധമില്ല. ദേവൻ മനുഷ്യനെ ഇതൻ അടിപ്പടയിൽ പിരിക്കുന്നവർ ഇല്ല. എന്നാൽ ഈ തരത്തിലുള്ള വ്യവസ്ഥയിൽ മനുഷ്യനെ ദൈവം വേർതിരിക്കുന്നവനല്ല. ഇന്ത്യക്കാരങ്ങളാ ഇവിടെ വാ, പാകിസ്ഥാൻകാരങ്ങളാ അപ്പടി പോ, ചൈനക്കാരങ്ങളാ ഇപ്പടി പോ എന്ന് ചൊല്ലി ദേവൻ പിരിക്കുന്നവർ ഇല്ല. ഇന്ത്യക്കാരെല്ലാം ഇങ്ങോട്ട് വാ, ആ ചൈനക്കാരെല്ലാം അങ്ങോട്ട് പോ, ആ പാകിസ്ഥാൻകാരെല്ലാം മറ്റൊരിടത്തോട്ട് പോകൂ എന്ന് പറഞ്ഞ ദൈവം മനുഷ്യരെ വേർതിരിക്കുകയില്ല. ദേവനായ കത്തർ മാംസ ശരീരത്തിൽ വാഴുന്ന മനുഷ്യനെ രണ്ടു കൂട്ടമായ സ്വഭാവത്തിനടിപ്പടയിൽ, ജീവിതത്തിനടിപ്പടയിൽ, പരിശുദ്ധത്തിനടിപ്പടയിൽ ദേവൻ മനുഷ്യനെ രണ്ടായി പിരിക്കുന്നു. എന്നാൽ ദൈവം മനുഷ്യനെ രണ്ടായി വേർതിരിക്കുന്നത് തന്റെ സ്വഭാവത്തിന്റെയും വിശുദ്ധിയുടെയും അടിസ്ഥാനത്തിലാണ് രണ്ടായി വേർതിരിക്കുന്നത്. കർത്തർക്ക് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ദേവനുക്ക് മുൻപാകെ നമ്മുടെ വിളയ മതിപ്പ് നമ്മുടെ പരിശുദ്ധത്തിലും ദൈവിക സ്വഭാവത്തിലും താണ് ഇരുക്കുന്നത് എന്നതിനെ നാം വിളങ്ങിക്കൊള്ള വേണ്ടും. നമുക്ക് ദൈവം വില കൽപ്പിക്കുന്നത് നമ്മളിലുള്ള വിശുദ്ധിയുടെയും ദൈവിക സ്വഭാവത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഇന്ത്യക്ക് ഉലകത്തിൽ പല വിധത്തിലെ വിലമതിപ്പ് എടുക്കരുത്. ഇന്ന് ലോകത്തിൽ നാം നോക്കിയാൽ വിവിധ തരത്തിലാണ് മനുഷ്യർ വിലയിടുന്നത്. പഠിച്ചവനക്ക് ഒരു വില ഇരിക്കു. വിദ്യാഭ്യാസം ചെയ്തവർക്ക് ഒരു വിലയുണ്ട്. പഠിക്കാത്തവനക്ക് വില കമ്മി. പഠിക്കാത്തവർക്ക് വില വളരെ കുറവാണ്. അളവുള്ളവനക്ക് ഒരു വില ഇരിക്കു. സൗന്ദര്യമുള്ളവർക്ക് ഒരു വിലയുണ്ട്. ചർമ്മമുള്ളവനക്ക് ഒരു വില ഇരിക്കു. ആരോഗ്യമുള്ളവർക്ക് ഒരു വിലയുണ്ട്. ഇപ്പടി ഉലകത്തിലെ മനുഷ്യർക്ക് ചില വിലകളെ കൊടുക്കുക. ഇങ്ങനെ മനുഷ്യർക്ക് വ്യത്യസ്തമായ വില കൊടുക്കുന്നു. ഇതർക്കും നിത്യത്തിക്കും സംബന്ധമില്ല. എന്നാൽ ഇതും നിത്യതയ്ക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു പയ്യനക്ക് പൊണ്ണു പാത്താങ്ക. ഒരു ചെറുക്കന് പെണ്ണ് കാണാൻ പോയി. അന്ത പയ്യൻ MBBS ഡോക്ടർ. ആ പയ്യൻ MBBS പഠിച്ച ഒരു ഡോക്ടറാണ്. അപ്പൊ കേൾവിപ്പെട്ടിട്ട് ഒരു പൊണ്ണുക്ക് അന്ത പയ്യനെ പാക്കത്തെ വിസാരിച്ചാങ്ക. അങ്ങനെ കേട്ടതറിഞ്ഞ് ഈ പയ്യന് വേണ്ടി ഒരു പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ അന്ത പയ്യനക്ക് അന്ത പൊണ്ണ് പാക്കത്ത് നിയമിക്കപ്പെട്ട ഒരാളത്തെ പോയി കേട്ടവർ മുതലാവത് എന്നെ സൊന്നാർ തരുമ രണ്ടു കോടി ഇരുന്നാ പേസുങ്ക. അപ്പോൾ ഈ പെണ്ണിനെ കാണാനായി പോയപ്പോൾ പെണ്ണിനെ അല്ല അന്ത പയ്യനെ
ആ പയ്യനെ കാണുവാനായി നിയമിക്കപ്പെട്ട ആളോട് സമീപിച്ചപ്പോൾ പറയുകയാണ്, 2 കോടി കൊടുക്കുവെങ്കിൽ സംസാരിക്കാം. അപ്പൊ അത് പയ്യനുടേ റേറ്റ് 2 crores. അപ്പോൾ ആ പയ്യന്റെ റേറ്റ് എന്ന് പറയുന്നത് 2 കോടിയാണ്. അത് റേറ്റ് എങ്ങനെ വന്നു? ഈ റേറ്റ് എവിടെ നിന്നാണ് വന്നത്? അത് പഠിപ്പ്, അത് MBBS ഡോക്ടറിന്റെ പഠിപ്പിൽ നിന്ന് അത് റേറ്റ് വന്നു. അവന്റെ വിദ്യാഭ്യാസം, MBBS പഠിച്ച ഒരു ഡോക്ടർ എന്ന നിലയ്ക്കാണ് ആ റേറ്റ് വാങ്ങിയത്. അത് പയ്യൻ ഒരു പഠിക്കാതെ ഒരു കൊത്തനാറായിരുന്നാ? എന്നാൽ ഈ പയ്യൻ പഠിക്കാതെ ഒരു മേസ്തിരി ആണെങ്കിലോ? എന്നെ പോലെ പഠിക്കാതെ ഒരു ഏഴ മനുഷ്യനായിരുന്നാ? എന്നെ പോലെ പഠിക്കാത്ത ഒരു സാധു മനുഷ്യനായിരുന്നെങ്കിൽ അവനക്ക് 10,000 കൂടെ കൊടുക്ക മാട്ടാങ്ക. എന്നാൽ അങ്ങനെയുള്ളവന് 10,000 രൂപ പോലും കൊടുക്കുകയില്ലായിരുന്നു. അപ്പൊ പഠിപ്പിന്റെ അടിപ്പടിയിൽ ലോകത്തിൽ ഒരു വില ഇരിക്കരുത്. എന്നാൽ പഠിപ്പിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഒരു വില മതിപ്പുണ്ട്. അളകിന്റെ അടിപ്പടിയിലും ഒരു വില ഇരിക്കരുത്. സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലും ഒരു വില മതിപ്പുണ്ട്. ഇതർക്കും പരലോകത്തുക്കും നിത്യത്വക്കും സംബന്ധമില്ല. എന്നാൽ ഇതിനും സ്വർഗത്തിനും നിത്യതയ്ക്കും തമ്മിൽ ബന്ധമില്ല. ഭൂമിക്കുറിയ സ്ഥാനത്തുക്കും പരലോകത്തിന് സ്ഥാനത്തുക്കും സംബന്ധമില്ല. ഭൂമിയിലുള്ള സ്ഥാനമാനങ്ങൾക്കും സ്വർഗത്തിലുള്ള സ്ഥാനമാനങ്ങൾക്കും തമ്മിൽ ബന്ധമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ ഏഴയോ പണക്കാരനോ അത് ഇല്ല വ്യത്യാസം. നീ ഒരു സാധുവോ സമ്പന്നനോ എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ല. ഉന്നുടിയ വിലയും മതിപ്പ് ദേവനിടത്തിൽ നിന്ന് ഉനക്ക് കൊടുക്കപ്പെടുകിற വിലയും മതിപ്പ് ഉനക്കുള്ളിരിക്കുന്ന പരിശുദ്ധവും ഉനക്കുള്ളിരിക്കുന്ന ദൈവിക സ്വഭാവത്തിൻ അടിപ്പടയിൽ തന്നെ നിത്യം ഉനക്ക് വില കൊടുക്കും. അതെ, നിനക്ക് ദൈവം വിലയിടുന്നത് നിന്നിലുള്ള വിശുദ്ധിയും നിന്നിലുള്ള ദൈവിക സ്വഭാവത്തെയും കണക്കാക്കി നിത്യത നിനക്ക് നൽകുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുവതാ. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പാപ സ്വഭാവങ്ങൾ മനുഷ്യനെ ദേവനെ വിട്ട് പിരിത്ത് വിലയില്ലാമൽ മാറ്റുകരുത്. പാപ സ്വഭാവങ്ങൾ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർതിരിച്ചവനെ വിലയില്ലാത്തവനാക്കി തീർക്കുന്നു. കർത്താവിന് സ്തോത്രം. പരിശുദ്ധം ദൈവിക സ്വഭാവങ്ങൾ ദേവനുടെ സമ്പത്തായി അവനെ മാറ്റി ദേവനുക്ക് മുൻപാകെ അവനെ വിലയേറപ്പെട്ടവനായി മാറ്റുകരുത്. വിശുദ്ധിയും ദൈവിക സ്വഭാവങ്ങളും ദൈവ മുൻപാകെ അവനെ വിലയുള്ളവനായി വിലയേറപ്പെട്ടവനായി അവനെ മാറ്റുകയാണ്. നമുക്ക് അരുമയാണ് ഒരു പാസ്റ്റർ ഇരുന്നാർ. നമുക്ക് ഒരു നല്ല പാസ്റ്റർ ഉണ്ടായിരുന്നു. അവര് പേര് പാസ്റ്റർ മാണിക്കം. അദ്ദേഹത്തിന്റെ പേര് പാസ്റ്റർ മാണിക്കം. പേര് കേട്ട മാതിരി അവർ മാണിക്കം താ. പേര് പോലെ തന്നെ അദ്ദേഹം ഒരു മാണിക്യം തന്നെയായിരുന്നു. അവർ ഇപ്പടി അക ചൊല്ലുവാർ. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, നീ ഒരു പരിശുദ്ധവാനായിരു, നീ ഒരു വിശുദ്ധനായിരിക്കുക, ഉന്നുടെ വില മതിപ്പ് കുറയാതെ, നിന്റെ വില ഒരിക്കലും കുറയുകയില്ല. ഉന്നെ കൊണ്ടുപോയി സാകടയിലെ തൂക്കി പോട്ടാലും നീ മുത്തുതാ, നീ ഒരു മുത്ത്. നിന്നെ കൊണ്ട് ചവറിൽ ഇട്ടാലും നീ ഒരു വിലയേറിയ മുത്തായിരിക്കും. നീ ഒരു മുത്തായിരു. ആ, നീ ഒരു മുത്തായിരിക്കും. നീ ഒരു പരിശുദ്ധവാനായത്, നീ ഒരു വിശുദ്ധനായിരിക്കുക. ഉന്നെ കൊണ്ടുപോയി സാകടയിലെ തൂക്കി പോട്ടാലും വില മതിപ്പ് കുറയാതെ, ഉന്നെ കൊണ്ടുപോയി ഗോപുരത്തിൽ തൂക്കി വെച്ചാലും വില മതിപ്പ് കുറയാതെ, നിന്നെ കൊണ്ട് ചവറ് മാലിന്യത്തിൽ കൊണ്ടിട്ടാലും നിന്റെ വില കുറയുകയില്ല. ഒരു ഉയർന്ന ഗോപുരത്തിന്റെ മുകളിൽ കൊണ്ടുപോയാലും നിന്റെ വിലക്ക് വ്യത്യാസം ഉണ്ടാകുകയില്ല. ഒരു മുത്ത് സാക്കടയിൽ ഇരിക്കുന്നതിനാൽ അതിന്റെ വില കുറയാതെ, ഒരു മുത്ത് ചവർ മാലിന്യത്തിൽ വീണാൽ അതിന്റെ വില ഒരിക്കലും കുറയുകയില്ല. പ്രിയമാനവരെ, മികവും ദുഃഖമാണ് കാര്യം, ഇന്ന നാട്ടിൽ ദേവജനങ്ങൾ എന്ന് വർ കൂടെ തങ്ങളുടെ വിലക്കറയത്തെ ഉലഹത്തുക്കും പണത്തുക്കും പഠിപ്പുക്കും മനുഷ്യനുടേ അൻപുക്കും ആസ്തിക്കും ഐശ്വര്യത്തുക്കും വേലയ്ക്കും കൊടുത്ത് തങ്ങളുടെ ജീവിതത്തിൽ ദേവനാകിയ കത്തർ എന്നെ വില മതിപ്പ് കൊടുപ്പാർ എന്നതെ കുറിച്ച് ഉണർവും ഭയവും എച്ചരിപ്പും ഇല്ലാത്തവരായി ഇരിക്കുന്നവർ. അതെ, വളരെ ദുഃഖകരമായ കാര്യം എന്നുള്ളത് ദൈവജനം എന്നുള്ളവര് തന്നെ അവരുടെ വിലയെ തിരിച്ചറിയാതെ ലോകപ്രകാരമുള്ള സ്ഥാനമാനങ്ങൾക്കും പണത്തിനും പദവിക്കും ഒത്തവണ്ണം ദൈവത്തിന്റെ ആ വില അവർ മനസ്സിലാക്കാതെ ആ വിലയെക്കുറിച്ചുള്ള ദൈവികമായ മുന്നറിയിപ്പും ദൈവ ഭയവും നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഇന്ത്യക്ക് അനേകർ ഉലകത്തിൽ ഒരു വിലയുള്ളവനായി കാണപ്പെടുമെന്ന് പണത്തെ സമ്പാദിക്ക തീവിരിക്കുന്നവർ. ഇന്ന് ലോകപ്രകാരമുള്ള ഒരു വിലയുള്ളവനായിരിക്കാൻ വേണ്ടി ഇന്ന് ലോകപ്രകാരം പണം സമ്പാദിപ്പാൻ വേണ്ടി ഇന്ന് മനുഷ്യൻ വളരെ പരിശ്രമിക്കുകയാണ്. ആസ്തിക്കും ഐശ്വര്യത്തിക്കും തങ്ങളുടെ വില മതിപ്പ് കൊടുക്കുന്നവർ. സമ്പത്തിനും പണത്തിനും വേണ്ടി അവരുടെ വില അവർ കളയുകയാണ്. പ്രിയമാനവരെ, നാം സാഗര കടൈശി നിമിഷം ഇത് ഒന്നും നമുക്ക് കൂടെ വരാപോറത് ഇല്ല. പ്രിയമുള്ളവരെ, നാം മരിക്കുന്ന അവസാന സമയം ഇതൊന്നും നമ്മോടൊപ്പം വരികയില്ല. കർത്തർക്ക് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഒരു നാൾ സാധു സുന്ദർ സിംഗ് ജപിച്ചു കൊണ്ടിരുന്നാറാം. ഒരിക്കൽ സാധു സുന്ദർ സിംഗ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പിശാസ് അവരുടെ പക്കത്തിൽ വന്ന് നിന്നാണാം. അങ്ങനെ ആ സമയത്ത് പിശാജ് തന്റെ സമീപത്ത് വന്ന് നിന്നു. അപ്പോൾ പിശാസ് സാധു സുന്ദർ സിംഗിനെ പാത്ത് ചൊന്ന. അപ്പോൾ പിശാജ് സാധു സുന്ദർ സിംഗിനെ നോക്കി പറഞ്ഞു, നീ ജപിക്കുന്നത് നിർത്ത്, നീ പ്രാർത്ഥിക്കുന്നത് നിർത്ത്. ഞാൻ ഉന്നെ ഇന്ത്യയിലെ പെരിയ മനുഷ്യനാ മാത്രേ. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളാക്കി ഞാൻ നിന്നെ മാറ്റും. വലിയ പണക്കാരനെ വലിയ മനുഷ്യനെ ഉണ്ട മാത്രേ. നിന്നെ ഒരു സമ്പന്നനായ ഒരു വലിയ മനുഷ്യനാക്കി ഞാൻ നിന്നെ മാറ്റാം. നീ വേറെ ഒന്നും ചെയ്യണ്ട. നീ വേറെ ഒന്നും ചെയ്യണ്ട. നീ ജപിക്കരുത് നിർത്ത്. നിന്റെ പ്രാർത്ഥന നീ അവസാനിപ്പിക്കും. ഞാൻ ഉണ്ട ഇന്ത്യയിലെ വലിയ മനുഷ്യനാ മാത്രം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വ്യക്തിയാക്കി ഞാൻ നിന്നെ മാറ്റും. അന്തയ്ക്ക് സാധു സുന്ദർ സിംഗ് അന്ത സാത്താനുടേ സത്യത്തിക്ക് ചെവി കൊടുത്ത് തന്നെ വില മതിപ്പ്
உலகத்துல பெரிய மனுஷனா மானன் கொடுத்திருந்தாருன்னா இன்றைக்கு நம்முடைய பாக்கெட்ல நோட்லாம் காந்தி படம் இருக்காது, சுந்தர் சிங் படம் தான் இருக்கும். என்னால் அன்னு தன் விலை நஷ்டமாக்கி சாத்தாண்ட வாக்கு கேட்டு സാധു സുന്ദർശി പ്രാർത്ഥന നിർത്തിയിരുന്നെങ്കിൽ നമ്മുടെ കൈകളിലുള്ള നോട്ടുകളിലുള്ള ഗാന്ധിയുടെ തല അവിടെ കാണുകയില്ലായിരുന്നു, ചിത്രം അവിടെ കാണുകയില്ലായിരുന്നു. അതിനു പകരം സാധു സുന്ദർ സിംഗിന്റെ പടമായിരുന്നിരിക്കാം അവിടെ. ആനാൽ ഇന്നേക്ക് നമ്മിൽ അനേകർ സാത്താനുടെ സത്യത്തിന് ചെവി കൊടുത്തവരാക അവനുടെ നമ്മെ അറിയാമലേ അവനുടെ വലയ്ക്കുൾ സിക്കുകരും. പടത്തുക്കാ പാവത്തുക്കാ മനുഷ്യരുടെ അൻപുക്കാ ഐശ്വര്യത്തുക്കാ ആസ്തിക്കാ ജപത്തെ നിർത്തുകോം, ദേവസമൂഹത്തെ നിർത്തുകോം, വേദവാസിപ്പെ നിർത്തുകോം, പരിശുദ്ധമായ ഐക്യത്തെ നിർത്തുകോം. ജപ നേരങ്ങളെല്ലാം കുറയുന്നു പോകരുത്. എന്നാൽ നമ്മിൽ പലരും പിശാചിനാൽ ചതിക്കപ്പെട്ടവന്റെ കണിയിൽ അകപ്പെട്ട് വില നഷ്ടപ്പെടുത്തിയവരായി ആ പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും വിശുദ്ധന്മാരുടെ ഐക്യതയൊക്കെ അവർ ഇല്ലാതാക്കുകയാണ്. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുവതാ. കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഓബദ്യാവിൻ പുസ്തകം മുതലാം അധികാരം പതിനെട്ടാം വസനത്തെ വാസിക്കുമ്പോൾ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ യാക്കോബ് വംശത്തർ അഗ്നിയും യോസേഫ് വംശത്തർ അഗ്നി ജ്വാലയുമായി ഇരുപ്പാർകൾ, ഏസാ വംശത്താരോ വൈക്കോൽ തുരുമ്പായി ഇരുപ്പാർകൾ. അവർ അവരെ കത്തിച്ച് ദഹിപ്പിച്ച് കളയും. ഏശാവ് ഗൃഹത്തിന് ശേഷിപ്പുണ്ടാകുകയില്ല. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. കർത്തർക്ക് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഇങ്ങനെ ദേവനായ കർത്തർ ഒരു വംശത്തെ പാർത്ത് സൊല്ലുകാർ അവർ വൈക്കോളും തുറുമ്പുമായി പോവാറുകൾ. ഇവിടെ ദൈവമായ കർത്താവ് ഒരു ഗോത്രത്തെ നോക്കി വംശത്തെ നോക്കി ഇപ്രകാരം പറയുകയാണ്, അവർ താളടിയായി തീരുമെന്ന്. ദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ഇന്ന മനിതനായി ദേവനായ കർത്തരേ സൊല്ലുകാർ ഒരു കുറിപ്പിട്ട വംശത്തെ പാർത്ത് അവർ ദേവനുടെ സമ്പത്താക അല്ല വൈക്കോളും തുറുമ്പുമായി ഇരുപ്പാർകൾ. അതെ, ദൈവം ഇവിടെ ഒരു ഗ്രഹത്തെ നോക്കി പറയുകയാണ്, അവർ തങ്ങൾ ദൈവത്തിന്റെ സമ്പത്താകുമെന്നല്ല, അവർ താളടിയായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മനിതൻ മനിതനെ പാർത്ത് സൊല്ലുകിற വാർത്തയില്ലേ, ദേവൻ മനിതനെ പാർത്ത് സൊല്ലുകിற വാർത്ത. ഇത് മനുഷ്യൻ മനുഷ്യനെ നോക്കി പറയുന്ന വാക്കുകളല്ല, ദൈവം മനുഷ്യനെ നോക്കി പറയുന്ന വാക്കുകൾ അത്രേ. എനിക്ക് അനേക നമ്മിൽ മനിതൻ നമ്മെ என்ன சொல்ல வேண்டும் என்பதை குத்துதான் விரும்புகிறவர்களுமே தேவனாகிய கர்த்தர் நம்ம என்ன சொல்ல வேண்டும் என்பதை விரும்புவதில்லை. இன்று நம்மில் பலரும் மனுஷர் நம்மளே குறித்து எந்த പറയണമെന്ന് நாம் പ്രതീക്ഷിക്കുന്നു, എന്നാൽ தெய்வம் நம்மை നോക്കി എന്ത് പറയണമെന്നുള്ളது நாம் പലപ്പോഴും ചിന്തിക്കുന്നില്ല. இங்கே ஒரு வம்சத்தை ஏசா வம்சத்தை பார்த்து கர்த்தர் சொல்கிறார், அவர்கள் வைக்கோலும் துரும்புமாய் போவார்கள். இവിടെ ஏசாவு கிரகத்தை நோக்கி கர்த்தர் പറയുകയാണ്, അവർ താളടിയായി തീരും. ஏன் கர்த்தர் அவர்களை பார்த்தபிச்சொன்னார்? എന്തുകൊണ്ടാണ് കർത്താവ് അവരെ നോക്കി ഈ വിധത്തിൽ പറഞ്ഞത്? ഇന്ന ഏസാ വംശത്തിൽ കാണപ്പെട്ട ഏഴ് വിധമാണ് പാവ സ്വഭാവങ്ങൾ, മാംസിക സ്വഭാവങ്ങൾ, ഇന്ന പാവത്തിൻ തന്മകൾ അവരെ ദേവനുക്ക് മുൻപാക വൈക്കോളും തുറുമ്പുമാക മാറ്റിവിട്ടത്. ഈ ഏശാവ് ഗ്രഹത്തിൽ കാണപ്പെട്ട ഏഴ് വിധത്തിലുള്ള പാവ സ്വഭാവങ്ങളും പാപത്തിന്റെ അനുഭവങ്ങളുമാണ് അവരെ താളടി പോലെ ആക്കി തീർത്തത്. இந்த சத்தத்தை உண்மையாக கவனமாக விழிப்போடு கேட்க கர்த்தர் கிருபை தருமடியாக ஒரு நிமிஷம் ஸ்தோத்திரம் பண்ணுங்க. ஈ வாக்குகள் ஈ வசனத்தை வாஸ்தவத்தில் பிரார்த்தனையோடு கூட ஸ்ரத்தையோடு கூட கேட்குவான் தெய்வம் கிருபை தரேண்டதினாய் ஒரு நிமிஷம் கரங்கள் உயர்த்தி ஸ்தோத்திரம் பரையுக. ஸ்தோத்திரம் கம்மியா இருக்குது, நல்ல முழுபெழுத்து முழு சக்தியோடு கூட பரையுவேன். தோத்தராம் சோத்தராம் 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 தோத்தராம் சோத்தராம் 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 லேலியா லேலியா. பிரியமானவர்களே, கர்த்தருடைய கிருபையின் மகிமைக்காக சொல்லுகிறேன். പ്രിയമുള്ളവരെ, കർത്താവിന്റെ കൃപയാൽ കർത്താവിന് മഹത്വത്തിനായി ഞാൻ പറയുകയാണ്, ഇന്ന വസനത്തെ പ്രസംഗം പണമടിയാക ഞങ്ങൾ ജപത്തിലെ ഇരിക്കുമ്പോൾ പരലോകത്തിലെ സുരുൾ വന്ന് എൻ കയ്യിൽ കൊടുക്കപ്പെടുകയാണ്. ഈ വചനം പ്രസംഗിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ചുരുൾ എന്റെ കയ്യിൽ നൽകപ്പെട്ടു. ഇത് ദേവൻ തരുകിര ദേവനുടേ വാർത്ത, ഇത് ദൈവം നൽകുന്ന ദൈവത്തിന്റെ വചനമാകുന്നു. കർത്തർക്ക് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അസതിയാ നിർവിസാരമ കേൾക്കാതെ ഒരുവേള ഉങ്ങളെ உங்களுக்கு ஒரு கடினமான ஒரு வார்த்தையை போல புறப்பட்டு வரலாம். ஆனால் தேவனாகிய கர்த்தர் நம்மை அழிக்கும்படியாக அல்ல, நம்மை நியாயந்தீர்க்கும்படியாக அல்ல, நம்மை உணர்த்தி அதிலிருந்து வெளியே கொண்டு வரும்படியாகத்தான் இந்த வார்த்தைகளை அறிவிக்கிறார். ஒருபட்சே நீங்கள் உதாசீனதையோடு கேட்டால் இது நீங்களுக்கு கடினமாய் தோணியேக்காம். என்னால் தெய்வம் நம்மளை நசிப்பிக்குவான் அல்ல, ஈ அனுபவத்தை
രോഗത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി നമ്മളെ ദൈവം ഇത് അറിയിക്കുകയാണ്. ഏതോ ഒരു അറിവുക്കാ ഒരു പ്രസംഗത്തെ ചെയ്യാൻ വിരുമ്പില്ല. കേവലം നിങ്ങൾക്ക് ഒരു അറിവ് നൽകുവാൻ വേണ്ടി ഞാൻ പ്രസംഗിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസംഗത്തെ കേട്ടിട്ട് നല്ലാ ഇരുന്നിച്ച് നല്ലാ ഇല്ലേന്ന് ചൊല്ലിട്ട് പോറത്തുകല്ല ജീവിതത്തെ മാറ്റുംപടിയാ. ഈ പ്രസംഗം കേട്ടിട്ട് കൊള്ളാം അല്ലെങ്കിൽ കൊള്ളുകേല എന്ന് പറഞ്ഞിട്ട് പോകുവാനല്ല, ഇത് കേട്ട് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ആരാണ് ഈ ഏശാവ്? യാക്കോബും ഏശാവും ഇസഹാക്കിന്റെ മക്കളാകുന്നു. ഒരു വീട്ടുക്കുള്ളിരിക്കുന്ന ഒരുവന ആശീർവദിക്കപ്പെടുകാൻ മറ്റവനോ വൈക്കോലും തുറുമുമാക പോകുന്നു. ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരുവൻ അനുഗ്രഹിക്കപ്പെടുന്നു, എന്നാൽ മറ്റവനോ താളടിയായി ഭവിച്ചു. ഇതേപോലെ ഒരേ സഭയ്ക്കുൾ ഒരേ ദേവനുടേ വീട്ടുക്കുൾ ഒരേ തകപ്പനുടേ പിള്ളകളായി രണ്ടു കൂട്ടമാക പിരിക്കപ്പെടുവാർകൾ. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ഭവനത്തിലുള്ളവർ ഈ രണ്ടു വിധത്തിൽ രണ്ട് കൂട്ടരായി വേർതിരിക്കപ്പെടുവാൻ പോവുകയാണ്. വൈക്കോലും തുറുമുമാക ഒരു കൂട്ടം മാറി പോകുന്നാർകൾ. താളടിയായി നിസാരമായി ഒരു കൂട്ടർ മാറ്റപ്പെടുവാൻ പോവുകയാണ്. ഇന്നൊരു കൂട്ടമോ ദേവന്റെ സ്വന്തം സമ്പത്താക മാറി പറന്നു പോക പോകുന്നാർകൾ. എന്നാൽ മറ്റൊരു കൂട്ടമോ ദൈവത്തിന്റെ അവകാശമായി നിക്ഷേപമായി പറന്നുയരുവാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് ഏശാവ് വംശത്താർ ഏൻ അവർ വൈക്കോലും തുറുമുമാക പോണാർ. ഈ ഏശാവ് ഗ്രഹം എന്തുകൊണ്ടാണ് വൈക്കോലായി മാറ്റപ്പെട്ടത്? സമയം കുറെ എടുക്കുന്നപടിനാൽ വസനങ്ങളെ ചുരുക്കമാക ചൊല്ലി പോകുന്നേൻ. ആ സകല സമയം വളരെ അല്പമായതുകൊണ്ട് വചനം ചുരുക്കമായി ഞാൻ പറഞ്ഞു പോകുന്നു. നിങ്ങൾ എഴുതിക്കൊണ്ട് വീടുകളിൽ പോയി ധ്യാനിയുങ്ങൾ. നിങ്ങൾ എഴുതിയെടുത്ത് ഭവനങ്ങളിൽ പോയി ഇതിനെ ധ്യാനിക്കണം. ഇന്ന് ഏശാവുക്ക് ഇന്നൊരു പേരുണ്ട്, ഏദോം എന്നൊരു പേരുണ്ട്. ഏശാവിന് മറ്റൊരു പേരുണ്ട്, അത് ഏദോം എന്നാകുന്നു. അടുത്തത് ഇന്ന് ഏശാവ് വംശത്താർ സേയിൻ മലയിൽ കുടിയേറിനാർകൾ. അടുത്തതായി ഏശാവിന്റെ വംശക്കാർ സേയിർ എന്ന പർവ്വതത്തിലാണ് കുടിപ്പാർത്തത്. യെശയ്യാ 35 അധികാരം മുഴുവതും വാസിക്കുമ്പോൾ ഇന്ന് ഏശാവ് വംശത്താരെ കുറിച്ചും സേയിർ മലയിൽ കുറിയേടിന ഇവകളെ കുറിച്ചും ചൊല്ലപ്പെട്ടിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം നാം പൂർണ്ണമായി വായിക്കുമ്പോൾ ആ സേയിർ പർവ്വതത്തിൽ കുടിയിരിക്കുന്ന യെശയ്യാവിന്റെ സന്തതികളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 35:1-2 വാസിക്കുക. ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സേയിർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അതിനെ കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയേണ്ടത്. കർത്തരുടെ വാർത്തയെ എനക്ക് ഉണ്ടാകി അവർ, മനുപുത്രനെ, നീ ഉൻ മുഖത്തെ സേയിർ മലയ്ക്ക് നേരാക തിരുപ്പി അതർക്കു വിരോധമാക തീർക്ക ദർശനം മുറൈത്ത്. കർത്താവിന് സ്തോത്രം. ഇന്ന് ഏശാവ് വംശത്താർ സേയിർ മലയിൽ കുടിയേറിനാർകൾ. ഈ ഏശാവിന്റെ സന്തതിയാണ് സേയിർ പർവ്വതത്തിൽ പാർക്കുന്നത്. കർത്തർക്ക് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഇവർക്കുള്ളിരുന്ന 7 സ്വഭാവങ്ങളെ ചുരുക്കമാക ചൊല്ലുകരേ. ഇവരിൽ കാണപ്പെട്ട 7 സ്വഭാവങ്ങളെ ഞാൻ ചുരുക്കമായി പറയുന്നു. ഇന്ന് പാവ സ്വഭാവങ്ങൾ താൻ അവരെ വൈക്കോലും തുറുമുമാക മാറ്റിനത്. ഈ പാവ സ്വഭാവങ്ങളാണ് അവരെ താളടിയാക്കി മാറ്റിയത്. ഒന്ന് പഹൈ. യെശയ്യാ 35:5 വാസനത്തിൽ വാസിക്കുന്നു. യെശയ്യാ പ്രവചനം 35:5 വാക്യത്തിൽ അത് പക എന്ന് പറഞ്ഞിരിക്കുകയാണ്. വാസിക്കുക. നീ നിത്യ വൈരം ഭാവിച്ച് ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യ കാലമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിന് ഏൽപ്പിച്ചുവല്ലോ. നീ പഴയ പകയെ വൈത്ത്. പോതും. കർത്തർക്ക് സ്തോത്രം. കർത്താവിന് സ്തോത്രം. പഴയ പക അല്ലെങ്കിൽ നിത്യ വൈരം എന്ന് പറഞ്ഞിരിക്കുകയാണ്. இந்த பகை உணர்வு நமக்கு இருக்குமானால் வேதம் நம்மை வைக்கோளும் துரும்பும் என்று அழைத்து விடும். വിധത്തിലുള്ള പക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വചനം നമ്മെ താളടി എന്ന് വിളിക്കും. യാർ മേലി നമുക്ക് പക എടുക്കൂടാതെ ആരോടും നമുക്ക് ഉള്ളിൽ പകയുണ്ടായിരിക്കാൻ പാടില്ല. ഒരു നാൾ കോർട്ടിലെ ഒരുവൻ ഒരു സുവിശേഷം சொன்னாங்க. ഒരു ജയിലിലിരുന്ന ഒരുത്തർക്ക് സുവിശേഷം சொன்னாங்க. ഒരിക്കൽ ജയിലിൽ പോയി ഒരാളോട് സുവിശേഷം അറിയിച്ചു. അവർ ഒരു കൊല കൈദി. അയാൾ ഒരു കൊലവാളിയായിരുന്നു. അപ്പൊ ചില വിശ്വാസികൾ പോയി സുവിശേഷം சொன்னாங்க. ആ വ്യക്തിയോട് ചില വിശ്വാസികൾ പോയി സുവിശേഷം അറിയിച്ചു. നീ യേശുവെ ഏറ്റുകൊള്ള. നീ യേശുവിനെ സ്വീകരിക്കുക. നീ അത് കൊല ചെയ്തത് പാവമാണെന്ന് ഒത്തുക്കോ. നീ കൊല ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കുക. ഉടനെ അവൻ എന്നാ സൊന്നാ തരുമോ? ഉടനെ അവൻ എന്ത് പറഞ്ഞെന്നറിയുമോ? ഞാൻ ചെയ്തത് ശരി. ഞാൻ ചെയ്തത് ശരി തന്നെയാണ്. കൊല ചെയ്തവൻ മറുപടി ഉയിരോട് എൽമന മറുപടി അവനെ വെട്ടുവേ. ഞാൻ കൊന്നവൻ വീണ്ടും ജീവിച്ചെഴുന്നേൽച്ചാൽ ഞാൻ അവനെ വീണ്ടും വെട്ടും. എപ്പിടിപ്പെട്ട ഒരു പകൈ ഉണർവോട് മനുഷ്യർ വാഴുകാർ പാരുങ്ങൾ. എത്രമാത്രം കോപമുള്ളവരായി ക്രോധമുള്ളവരായി മനുഷ്യർ ജീവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. നാം യാർ മേലെയാതു പകയോ കസപ്പാണ ഉണർവുകളോട് നാം ജീവിച്ചാൽ നിശ്ചയമാക അവരുടെ സമ്പത്താക മാറ മുടിയാതെ നമ്മുടെ ജീവിതത്തിന് മുടിവിലെ വൈക്കോളും തുറുമ്പുമാക പോയി വിടുവോ. ആരോടെങ്കിലും പകയോ വൈരാഗ്യമുള്ളവരായി നാം ജീവിച്ചാൽ ഒരിക്കലും വൈരാഗ്യമല്ല പകയോ കസപ്പ് പകയോ കൈപ്പോ നാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും അവനെ നിക്ഷേപമായി തീരുവാൻ കഴിയുകയില്ല. നാം താളടിയായി മാറ്റപ്പെടും. ഒരു നാൾ ഒരു സഹോദരി പാസ്റ്റർ അടുത്ത് വന്നത്. ഒരിക്കൽ ഒരു സഹോദരി പാസ്റ്ററെ സമീപിച്ചു. ഗുഡ് ന്യൂസ് പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്ററെ സദ്വർത്തമാനം
என்னமா சொல்லுமான்னு கேட்டார். எந்தான மகளே பரஞ்சாட்டே பாஸ்டர் ஒரு நல்ல வர்த்தமானம் உண்டு பாஸ்டர் என்னமா சொல்லுமா எந்தான பரஞ்சாட்டே பாஸ்டர் ஒரு குட் நியூஸ் பாஸ்டர் பாஸ்டர் ஒரு நல்ல வார்த்தையுண்டு பாஸ்டர் நினைச்சாரு ஏதோ வேலை கிடைச்சிருக்கோ குழந்தை பிறகு ஏதோ அப்படிதான் நினைச்சாரு பாஸ்டர் ஓர்த்து ஒரு விஷயம் ஜோலி கிட்டும் மற்றெந்தெங்கிலும் நன்மை கிட்டியன்னாயிருக்கும் அந்த பொண்ணு சொன்னிச்சு എന്നാൽ ആ പെൺകുട്ടി പറഞ്ഞത് മാമിയാർ സെത്തിട്ടാങ്ക പാസ്റ്റർ ആ പാസ്റ്റർ എന്റെ അമ്മായിമ്മ മരിച്ചു മാമിയാർ സെത്തിട്ടാങ്ക പാസ്റ്റർ പാസ്റ്റർ എന്റെ അമ്മായിമ്മ മരിച്ചു പോയി ഇതൊരു നല്ല വാർത്തയാണ് പാസ്റ്റർ ഇതൊരു നല്ല വാർത്തയാണ് മാമിയാർ സെത്തിട്ടാങ്ക പാസ്റ്റർ എന്റെ അമ്മായിമ്മ മരിച്ചു പോയി എന്നെ പാരുക നിങ്ങൾ നോക്കുക എപ്പിടിപ്പെട്ട ഒരു പകൈ ഉണർവോട് വാഴ്ന്നാർകൾ ഏത് വിധത്തിലുള്ള ഒരു പകയോടുകൂടെ അവർ ജീവിച്ചു നോക്കുക മാമിയാർ സെത്തത് ഉനക്ക് അവളോ സന്തോഷം നിന്റെ അമ്മായിമ്മ മരിച്ചത് നിനക്ക് അത്രമാത്രം സന്തോഷമാണോ അവളോ കസപ്പ് പകൈ ഉണർവോട് വാഴ്കാർകൾ അത്രമാത്രം കയ്പും പകയോടും കൂടെ അവൾ ജീവിക്കും ഒരുപോലും ദൈവനുടെ സമ്പത്താക മാറ മുടിയാതെ ഒരിക്കലും ദൈവത്തിന്റെ നിക്ഷേപമായി മാറ്റപ്പെടുകയില്ല ഇത് ചിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല അനേകർ പകയും കസപ്പും ഉള്ളേ വൈത്തുകൊണ്ട് ധൈര്യമാക ആഭോജനം എടുക്കാറുകൾ പലരും പകയും കയ്പും മനസ്സിൽ വെച്ചുകൊണ്ട് ധൈര്യമായി തിരുവത്താഴം എടുക്കുകയാണ് കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുവതാ കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് പകയെല്ലാം നമ്മെ വിട്ട് നീക്കിവിട വേണ്ടും ഈ പകയെല്ലാം നമ്മിൽ നിന്ന് അകറ്റപ്പെടണം അടുത്തത് കോപം പൊറാമൈ രണ്ട് കോപം അസൂയ മൂന്നാമത് പൊറാമൈ മൂന്നാമത് അസൂയ ഇശയ്യാ 35:11 വാസിക്കുമ്പോൾ ഇശയ്യാ പ്രവചനം 35:11 വാക്യം വായിക്കുമ്പോൾ നീ അവരോട് നിന്റെ ദ്വേഷം ഹേതുവായി കാണിച്ചിരിക്കുന്ന കോപത്തിനും അസൂയയ്ക്കും ഒത്തവണ്ണം ഞാനും പ്രവർത്തിക്കും നീ അവരുകൾ മേൽ വൈത്ത വർമ്മത്തിനാൽ ചെയ്ത ഉൻ കോപത്തിക്ക് തക്കതാകും ഉൻ പൊറാമയ്ക്ക് തക്കതാകും കർത്താവിന് സ്തോത്രം ഇങ്ങേ സൊല്ലപ്പെട്ടിരിക്കുന്ന ഏശാവ് വംശത്താരുടെ അടുത്ത സ്വഭാവം കോപം പൊറാമൈ ഇവിടെ ഏശാവ് വംശത്തിന്റെ അടുത്ത രണ്ട് സ്വഭാവങ്ങൾ കോപവും അസൂയയുമാണ് കോപത്തെ നാം വിട്ടുവിട വേണ്ടും കോപം നമ്മിൽ നാം അകറ്റണം കോപം നമുക്കുറിയ ഒരു സ്വഭാവം ഇല്ലേ കോപം നമുക്ക് ഉള്ള ഒരു സ്വഭാവമായി ദൈവത്തിന്റെ പിള്ളകളായി ദൈവത്തിന്റെ സമ്പത്തായി മാറപ്പോകുന്നവർക്ക് ഇരിക്ക വേണ്ടിയ സ്വഭാവം ഇല്ലേ ദൈവമക്കളായ നാം ദൈവിക നിക്ഷേപമായി മാറ്റപ്പെടേണ്ടവർക്ക് കാണപ്പെടേണ്ടുന്ന ഒരു സ്വഭാവമല്ല കോപം കോപത്തെ നാം അടക്കാവിട്ടാൽ ഒരുനാൾ കോപം നമ്മെ അടക്കും കോപത്തെ നാം നമ്മുടെ ജീവിതത്തിൽ കീഴ്പ്പെടുത്തുന്നില്ലെങ്കിൽ കോപം ഒരിക്കൽ നമ്മെ കീഴ്പ്പെടുത്തും മറുപടിയും ചൊല്ലുകിറേൻ വീണ്ടും പറയുന്നു കോപത്തെ നാം കീഴ്പ്പെടുത്താൻ വിട്ടാൽ ഒരുനാൾ കോപം നമ്മെ അടക്കും ആ കോപത്തെ നമ്മുടെ ജീവിതത്തിൽ നാം കീഴ്പ്പെടുത്തുന്നില്ലെങ്കിൽ കോപം ഒരിക്കൽ നമ്മെ കീഴ്പ്പെടുത്തും കോപത്തെയും പൊറാമയും നമ്മെ വിട്ട് വിടുവുമാക കോപത്തെയും അസൂയയും നമ്മിൽ നമുക്ക് അകറ്റിക്കളയാം അടുത്തത് നാലാമത് നിന്ദിക്കുന്ന സ്വഭാവം നാലാമതായി മറ്റുള്ളവരെ നിന്ദിക്കുന്ന സ്വഭാവം യെശയ്യാ 35:12 വാസിക്കുമ്പോൾ യെശയ്യാ 35:12 വായിക്കുമ്പോൾ അങ്ങേ നിന്ദിക്കുന്ന സ്വഭാവത്തെ കുറിച്ച് ചൊല്ലപ്പെട്ടിരിക്കുന്നു നിന്ദിക്കുന്ന സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് നാം യാരെയും നിന്ദിക്കൂടാതെ നാം ആരെയും നിന്ദിക്കാൻ പാടില്ല നിന്ദിക്കുമ്പോഴാണ് അധികാരം ദൈവം നമുക്ക് തരവില്ല നിന്ദിക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടില്ല ഒരുവരെ നമ്മെ തമ്മിലും മേന്മയാക എണ്ണ വേണ്ടും മറ്റൊരാളെ നമ്മെക്കാട്ടിലും ശ്രേഷ്ഠമായി നാം കരുതണം ഒരുവരെ ഒരുവർ ഗണപ്പെടുത്ത വേണ്ടും ഒരാൾ മറ്റൊരു വ്യക്തിയെ മാനിക്കണം നിന്ദിത്തൽ എന്നൊരു വാർത്ത അത് സാത്താനുക്കുറിയത് നിന്ദിക്കുക എന്നുള്ള വാക്ക് തന്നെ സാത്താനുള്ളതാണ് അത് നമുക്ക് ദൈവനുടേ പിള്ളകൾക്കുറിയതല്ല ദൈവനുക്കുറിയത് ഇല്ല അത് ദൈവമക്കളായി നമുക്കുള്ളവർക്കുള്ളതും ദൈവത്തിനുള്ളതും അല്ല നിന്ദിക്കുന്ന ഒരു സ്വഭാവം നമുക്കുള്ള ഇരുന്നാൽ നിന്ദിക്കുന്ന സ്വഭാവം നമ്മിൽ ഉണ്ടെങ്കിൽ നാം അവരുടെ സമ്പത്താക മാറ മുടിയാതെ നമുക്ക് അവന്റെ നിക്ഷേപമായി മാറുവാൻ കഴിയുകയില്ല വൈക്കോളും തുറുമ്പുമാക പോയി വിടുവോ നാം വൈക്കോലായി മാറ്റപ്പെടും ഇന്ന് ഏശവംശത്താറെ മാറ്റിന ഇന്ന് സ്വഭാവത്തെ നമ്മെ വിട്ട് എടുത്തു പോടുവുമാക ഈ ഏശാവ് വംശത്തെ നശിപ്പിക്കുന്ന സ്വഭാവത്തെ നമ്മിൽ നിന്ന് എടുത്തു കളയുക ചില ഇടങ്ങളില് പിള്ളകൾ ഒത്തർക്കൊത്തർ നിന്ദയാണ് പേച്ച് വെച്ചുക്കുവാൻ എന്നാൽ ചില സ്ഥലങ്ങളിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ദമായ പദങ്ങൾ ഉപയോഗിക്കും കാക്കാണ് പേര് വെപ്പാങ്ക ചിലര് കാക്കെന്ന് വിളിക്കും ചില എരുമമാടുകൾ കൂടുവാങ്ക ചിലര് പോത്തെന്ന് വിളിക്കും അപടിയെല്ലാം ഒരുത്തർക്കൊരുത്തർ നിന്ദയാണ് പേച്ച് എടുക്കൂടാ അങ്ങനെ ഓരോരുത്തർ മറ്റുള്ളവരെ നിന്ദ്യമായ പദങ്ങൾ വെച്ച് വിളിക്കും കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം ചില വീടുകൾ അപ്പൊ പേര് വെപ്പാങ്ക ഒരുത്തർക്കൊരുത്തർ ആ ചില വീടുകളിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ട പേരുകൾ വെക്കും ഒരുപോലും അപ്പൊ നിന്ദയാണ് പേരുകളെ ചൊല്ലി നാം യാരെയും അളക്കൂടാ അങ്ങനെ ഒരു കാരണവശാലും നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ വിളിക്കാൻ പാടില്ല അപ്പടി ചെയ്താൽ അങ്ങനെ ചെയ്താൽ നാം വൈക്കോളും തുറുമ്പുമായി പോയി വിടുവോ നാം താളടിയും ചാരവുമായി തീരും അടുത്തത് പെരുമൈ
രണ്ടാമത് അഹങ്കാരം. എസെക്കിയേൽ 35:13 വാസിക്കുമ്പോഴ് എസെക്കിയേൽ 35:13 വായിക്കുമ്പോൾ അന്ത പെരുമയാണ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തെ വൈക്കോലും തുരുമ്പുമാ മാറ്റും. ഈ വിധത്തിലുള്ള നഗലത്തിന്റെ വമ്പു സ്വഭാവം നമ്മെ താളടിയാക്കി നിർത്തും. പെരുമ എന്ന് சொல்வது ഒരു പാതാളത്തെ പോണ്ടത്. വമ്പ് എന്നുള്ളത് പാതാളം പോലുള്ളതാണ്. താഴ്മ എന്നത് ഒരു പരലോകത്തെ പോണ്ടത്. താഴ്മ എന്നുള്ളത് സ്വർഗരാജ്യത്തിന്റെ അനുഭവമാണ്. പെരുമയുള്ളവൻ എപ്പോഴും ദേവനുക്കടുത്ത കാര്യങ്ങൾ വെറുമയായി ഇരിപ്പാൻ നിഹളമുള്ളവൻ ദൈവിക വിഷയങ്ങളിൽ അവൻ ശൂന്യനായിരിക്കും. പെരുമയുള്ളവൻ ഒരുപോലെ താഴ്ന്നു പോകമാട്ടാൻ ഇസൈന്ന് പോകമാട്ടാൻ താഴ്ന്ന് ഒരു കുറിപ്പിട്ട കാര്യത്തെ താഴ്ന്ന് ഇസൈന്ന് പോകമാട്ടാങ്ങ. ആ ഉള്ളിൽ നിഗളഭാവമുള്ളവൻ ഒരു കാര്യത്തിന് വഴങ്ങിക്കൊടുക്കുകയും അതിനോട് ഇണങ്ങിപ്പോവുകയും ഇല്ല. പെരുമൈ ദേവനുടേ സ്വഭാവമല്ല, അത് സാത്താനുടേ സ്വഭാവം. ആ നിഗളം എന്നുള്ളത് ദൈവിക സ്വഭാവമല്ല, അത് സാത്താന്റെ സ്വഭാവമാണ്. ലോകത്തിൽ എത്രയോ മനുഷ്യർ പെരുമയിനാൽ അളിന്നു പോണാർകൾ. ഈ ലോകത്തിൽ എത്രയോ മനുഷ്യർ നിഗളം കാരണം നശിച്ചു പോയി. നാം ദൈവത്തിനുടേ താഴ്മയെ നാണും നീങ്ങളും ധരിത്തു കൊള്ള വേണ്ടും. ദൈവിക താഴ്മയെ നാം ജീവിതത്തിൽ ധരിക്കണം. ഇന്ന് പെരുമൈ നമ്മെ വെറുമയുള്ളവരായി മാറ്റും. ദേവനുക്കു മുൻപാക നമ്മെ വൈക്കോളും തുറുമ്പുമാക മാറ്റിവിടും. ഈ നിഗളം നമ്മെ ഒന്നുമില്ലാത്തവരാക്കി തീർക്കും. ദൈവ മുൻപാകെ നമ്മെ താളടിയാക്കി മാറ്റും. പെരുമയുള്ളവർക്ക് ഒരുപോലും ദേവൻ തന്റെ കരത്തെ നീട്ടുവതില്ല. നിഗളമുള്ളവർക്ക് മുൻപിൽ ദൈവം ഒരിക്കലും തന്റെ കരം നീട്ടുകയില്ല. പെരുമയുള്ളവർക്ക് ഒരുപോലും ദേവൻ തൻ കരത്തെ കൊടുപ്പതില്ല. നിഗളമുള്ളവർക്ക് ഒരിക്കലും ദൈവം തന്റെ കരം നൽകുകയില്ല. പെരുമയുള്ള ഒരു മനുഷ്യൻ ദേവനിടത്തിൽ നിന്ന് എന്ത് ആശീർവാദത്തെ അവൻ പെര മുടിയാതെ. നിഗളമുള്ള ഒരുവന് ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ കഴിയുകയില്ല. ഏനെന്നാൽ പെരുമയുള്ളവനുക്ക് ദേവൻ എതിർത്ത് നിൽക്കാർ. കാരണം എന്തെന്നാൽ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അറിയുന്നതും അറിയാമളും മറന്നിരിക്കുന്ന കാര്യങ്ങൾ എതുവായിരുന്നാലും അന്ത പെരുമയാണ് കാര്യങ്ങളെ കണ്ടുപിടിച്ച് നാനും നീങ്ങളും അതെ വിട്ടുവിടുവുമാ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ഇരിക്കുന്ന കാര്യങ്ങൾ, നിഗളത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം നീക്കണം. എത്രയോ പരിശുദ്ധവാനുകൾ ഇതേ കുറിച്ച് എച്ചരിപ്പോടെ ജീവിച്ചിരിക്കാറുകൾ. എത്രയോ വിശുദ്ധന്മാർ ഇതിനെ കുറിച്ച് വലിയ ജാഗ്രതയോടുകൂടെ ജീവിച്ചു. എനിക്ക് ഒരു സംഭവം ഞാപകം വരുകയാണ്. എനിക്ക് ഒരു സംഭവം ഓർമ്മ വരുന്നു. ഒരു നാൾ നമ്മുടെ അരുമയാണ് പാസ്റ്റർ ടി യു തോമസ് അവർ ചീഫ് പാസ്റ്ററായി ഇരിക്കുമ്പോൾ, ഒരിക്കൽ നമ്മുടെ പ്രിയ പാസ്റ്റർ ടി യു തോമസ് അവർ ചീഫ് പാസ്റ്റർ ആയിരിക്കുമ്പോൾ ഒരു നാൾ മുഴുവതും അവർ ഉപവാസം എടുത്താൽ. ഒരു ദിവസം പൂർണ്ണമായി താൻ ഉപവസിച്ചു. അപ്പോൾ ഉപവാസം എടുത്ത പിറകെ അങ്ങനെ ഉപവാസം എടുത്തതിന് ശേഷം ഗവനിക്കൊരു പയ്യൻകിട്ട ചെന്ന, തമ്പി ഇന്നിക്ക് യാരും എന്നെ പാക്ക വര വേണ്ട, ഞാൻ യാർട്ടി ഇന്നിക്ക് പേസ മാട്ടേ, എന്താ ഫോൺ അറ്റൻഡ് പണ മാട്ടേ. തന്നെ ശുശ്രൂഷിക്കുന്ന ആ സഹോദരനോട് പറഞ്ഞു, ഇന്ന് ആരെയും എന്റെ അടുക്കൽ വിടരുത്, ഞാൻ ഇന്ന് ആരെയും കാണുന്നില്ല, ഫോണുകളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അന്റയ്ക്ക് മുഴുവതും അവർ ഉപവാസിച്ച് ജപിത്താർ. അന്ന് പൂർണ്ണമായി താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അന്ത് ഇരവ് ഉപവാസത്തെ മുടിത്താർ. അന്ന് രാത്രി താൻ ഉപവാസം അവസാനിപ്പിച്ചു. മുടിച്ച പിറ എന്നെ സ്വന്നാര് തരുമോ. അവസാനിപ്പിച്ചതിന് ശേഷം എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ. ഞാൻ ഇന്നയ്ക്ക് പൂറ എതുക്ക് ജപിച്ചെന്ന് തരുമോ. ഇന്ന് പൂർണ്ണമായി ഞാൻ എന്തിനാണ് പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം എത്രയോ വേലകൾ ഇരുമ്പുളിയിലെ നടന്നിരിക്കുന്നു. എത്രയോ പണികൾ ഇലമ്പിലൂടെ നടന്നു. എത്രയോ ബിൽഡിംഗ് വേല നടന്നിരിക്കുന്നു. എത്രയോ കെട്ടിട പണികൾ നടന്നു. ആണാ ഇത് നാൻ താ സെഞ്ചന് ഏതാവത് പെരുമ മൂളയിലെ എങ്കിയാതെ എൻ ജീവിതത്തിൽ എങ്കിയാത് ഒട്ടിയിട്ടിരിക്കാന്ന് ചൊല്ലി ഇന്നേക്ക് മുഴുവതും ഞാൻ കണ്ടുപിടിച്ചാണ് സൊന്നാർ. എന്നാൽ ഈ വിധത്തിലുള്ള പണികളൊക്കെ ഞാനാണ് ചെയ്തതെന്നുള്ള ഒരു ഭാവം എന്റെ മനസ്സിൽ എവിടെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇന്ന് പൂർണ്ണമായി ഞാൻ ഉപവസിച്ചെന്ന് താൻ പറഞ്ഞു. പെരുമ വന്നിട്ട് ഉപവാസം എടുക്കല, പെരുമ വന്നിരിക്കുമോ എന്ന് ചൊല്ലി അത് കണ്ടുപിടിക്കുന്നതൊക്കെ ഉപവാസം. നിഗളം വന്നതിന് ശേഷം ഉപവസിക്കുകയല്ല, നിഗളം വന്ന് കാണുമോ എന്ന് കണ്ടുപിടിക്കേണ്ടതിനുള്ള ഒരു ഉപവാസം. എവ്വളവ് എച്ചരിപ്പോടും ദൈവ ഭയത്തോടും നടുക്കത്തോടും ജീവിച്ചിരിക്കാറുകൾ പാറുകൾ. എത്ര ജാഗ്രതയോട് ദൈവ ഭയത്തോടുകൂടെ ജീവിച്ചു എന്ന് നോക്കുക. ഒരു നാൾ ഒരു വിശ്വാസി പാസ്റ്റർ പാത്താറ്. ഒരിക്കലും ഒരു വിശ്വാസി പാസ്റ്ററെ വന്ന് കണ്ടു. അവർ ഒരു പഴയ വിശ്വാസി. അതൊരു അദ്ദേഹം ഒരു പഴയ വിശ്വാസിയാണ്. പാസ്റ്റർ പാത്ത് പേശിച്ചിട്ടുണ്ട്. പാസ്റ്ററിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പാസ്റ്റർ സൊന്നാർ അങ്ങനെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ ചീഫ് പാസ്റ്ററെ എത്രയോ മാറ്റത്തെ നിങ്ങൾ കൊണ്ടുവന്നീങ്ക. പാസ്റ്ററെ നിങ്ങൾ ചീഫ് പാസ്റ്റർ ആയതിനു ശേഷം എത്രയോ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു. എത്രയോ കാര്യത്തെ സെഞ്ചി. എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. ഇവിടെ ചൊല്ലിക്കിട്ടേ ഇരുന്നാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ദീർന്ന് പാസ്റ്റർ എന്നെ സെഞ്ചാർ തരുമോ. ഉടനെ പാസ്റ്റർ ടി യു എന്ത് ചെയ്തെന്ന് അറിയാമോ. ഭയങ്കരമായി കത്തിട്ടാർ. ഉടനെ അദ്ദേഹം ശബ്ദമുയർത്തി, ഐ ആം എ ഫൂൾ, ഞാൻ ഒരു മുട്ടാൾ, ഞാൻ ഒരു മൂടനാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കരമായി കത്തിട്ടാർ. അങ്ങനെ താൻ വളരെയേറെ കോപിച്ചു. പെരുമയെ എപ്പടി എതിർക്കാർ പാരുങ്ക. ആ നിഗളത്തെ എങ്ങനെ താൻ എതിർക്കുന്നു എന്ന് നോക്കുക. പരിശുദ്ധവാനുകളായിരുന്നാലും എത്രമാത്രം വലിയ വിശുദ്ധനായിരുന്നാലും ഇത് പെരുമയെ കുറിച്ച് എവ്വളവ് എച്ചരിപ്പോട് ജീവിച്ചിരിക്കാറ്. ഈ നിഗളത്തെ കുറിച്ച് എത്ര ജാഗ്രതയോടുകൂടെ താൻ ജീവിച്ചു.
എന്തുകൊണ്ട് ഇന്ത പെരുമയ്ക്ക് ദേവൻ എതിരാളി കാരണം ഈ നഗരത്തിന്റെ ദൈവം എതിർത്ത് നിൽക്കുന്നു നമ്മുടെ പണം നമ്മെ പെരുമയുള്ളവനായി മാറ്റക്കൂടാതെ നമ്മുടെ സമ്പത്ത് നമ്മെ നിഗളമുള്ളവനാക്കി മാറ്റുവാൻ പാടില്ല നമ്മുടെ പഠിപ്പ് നമ്മെ പെരുമയുള്ളവനായി മാറ്റക്കൂടാതെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മെ നിഗളമുള്ളവനായി മാറ്റുവാൻ പാടില്ല ഇന്ത സഭ എന്നെ പെരുമയുള്ളവനായി മാറ്റക്കൂടാതെ ഈ സഭ എന്നെ നിഗളിയായി മാറ്റരുത് പൊതുവாக ഞാൻ ഇപ്പടി കേട്ടിരിക്കുന്നേ ഞാൻ പൊതുവേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊളവി പിറക്കുമ്പോൾ പെരുസാ പിറക്കുമോ കുളവി ജനിക്കുമ്പോൾ വളരെ വലിപ്പമുണ്ടായിരിക്കും നാളാകാക ചിന്നതായിടുമോ എന്നാൽ അത് വളരും തോറും അത് ചെറുതായിക്കൊണ്ടിരിക്കും പിറക്കുമ്പോൾ പെരുസാ പിറക്കുമോ നാളാകാക ചിന്നതായിട്ടേ ഇരിക്കുമോ എന്നാൽ അത് ജനിക്കുന്ന സമയത്ത് അത് വലിപ്പമുണ്ടായിരിക്കും എന്നാൽ വളരും തോറും അതിന്റെ ആകൃതി വലിപ്പം കുറയും നാളുക്കുനാൾ ചെറിയവരായിക്കിട്ടേ ഇരിക്കണോ യോവാൻ സ്നാനകൻ சொல்றான் അവർ പെരുകും നാ ചെറുകവും നാ ചെറുക കൂടാതെ പൗൽ சொல்றான் நான் ഒന്നുമേ ഇല്ലன்றார் ഇങ്ങനെ നാളുകൾ കടന്നു പോകും തോറും നാം ചെറിയവരായി തീരണം സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ ഞാൻ കുറയണം അവനോ വളരണം ആണാ പൗൽ சொல்றார் എന്നാൽ പൗലോസ് പറയുന്നു ഞാൻ കുറയരുതില്ല ഞാൻ ഇല്ലன்றார் ആ പൗലോസ് പറയുന്നു ഞാൻ കുറയുകയെന്നല്ല ഞാൻ ഇല്ല എന്നാണ് ഞാനല്ല ക്രിസ്തുവേ എന്നിൽ പിളയത്തിരിക്ക ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവേ പിളയത്തിരിക്കുന്ന ഒരു ഹല്ലേലൂയ சொல்லுங்க பாக்க ഞാനല്ല ക്രിസ്തുവത്രേ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു ഹല്ലേലൂയ വിളിച്ചാട്ടെ എല്ലാ സൂഴ്നിലും നാനും നീങ്ങളും നമ്മെ താഴ്ത്തി 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 മുന്നേറി ചെല്ലുവമാക നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നാം നമ്മെ തന്നെ താഴ്ത്തി താഴ്ത്തി നമുക്ക് മുൻപോട്ട് പോകാം നമുക്ക് ആവിക്രിയ പെരുമയും വരക്കൂടാതെ ശരീര പെരുമയും വരക്കൂടാതെ ആത്മീക നികളവും അക്ഷരീയവുമായ നികളവും ഉണ്ടാകാൻ പാടില്ല സാത്താൻ മഹാപെരിയ തന്ത്രശാലി സാത്താൻ വളരെ വലിയ ഉപായിയാണ് ആവിക്രിയ കാര്യത്തെ വെച്ചേ പെരുമയില്ലാനാക്കിടുവ ആത്മീയ കാര്യങ്ങളിലും നമ്മെ നികളുകളിയാക്കി തീർക്കും ഒരു നാൾ ഒരു ഊഴിയക്കാർ ഒരു പിശാസ തുരത്തിനാർ ഒരിക്കൽ ഒരു ശുശ്രൂഷൻ ഒരു പിശാചിനെ പുറത്താക്കി പലരും തുരത്തുനാങ്ക പലരും പുറത്താക്കാൻ നോക്കി എന്നാൽ പുറത്തു പോയില്ല പല ഊഴിയക്കാർക്കും ജപിച്ചാങ്ക അത് പോകലേ പല ശുശ്രൂഷകരും പ്രാർത്ഥിച്ചെന്നാൽ അത് പുറത്തു പോയില്ല വേറെ ഒരുത്തർ ഊഴിയക്കാർ ജപിച്ചാ പോയിടുച്ചു എന്നാൽ ഒരു ശുശ്രൂഷകൻ പ്രാർത്ഥിച്ചപ്പോൾ അത് പുറത്തു പോയി അന്ത പിശാസ് പോയി അന്ത ആളെ വിട്ടു പോയിടുച്ചു ആ പിശാജ് ആ ആളെ വിട്ടു പോയി എന്നാൽ പോണ പിറക് ആ പോയതിനു ശേഷം അന്ത പിശാസ തുറത്തനാറെ അന്ത ബ്രദർ പക്കത്തിലെ കാതിൽ വന്ന് പേശിച്ച് എന്നാൽ അത് പോയതിനു ശേഷം ആ പിശാജിനെ പുറത്താക്കിയ സഹോദരന്റെ കാതിൽ വന്ന് ഇപ്രകാരം പറഞ്ഞു യു സോ ഗ്രേറ്റ് നീ വലിയവനാണ് ഇവരെല്ലാം ശ്രമിച്ചിട്ടും പോയില്ലോ നീ തുറത്തനോണോ പോയിച്ചു പറ്റിയാ നീ എന്നെ പുറത്താക്കിയപ്പോഴേ ഞാൻ പുറത്തു വന്നു യു സംതിങ് ഗ്രേറ്റ് നീ ഒരു പ്രത്യേക വലിയ വ്യക്തിയാണ് നീ പാർ എത്ര ഊഴിയക്കാരെ തത്തി പോലെ നീ ഇന്ന് ഊഴിയക്കാരിലെ പെരിയ നീ മുഖ്യമാണ് ആള് നീ ഈ ശുശ്രൂഷകരെ ഒക്കെ നോക്കുക ഈ ശുശ്രൂഷകരിൽ നീ ഒരു വലിയ പ്രധാനപ്പെട്ട എത്ര തന്ത്രപരമായിട്ടാണ് ഈ നികളത്തെ തന്റെ ഉള്ളിലേക്ക് ആവിക്രിയ പെരുമയിൽ അളിന്തു പോണവർ ആവിക്രിയ മാർഗത്തിൽ ഉണ്ട് ആത്മീയ കാര്യത്തിൽ നശിച്ചു പോയവർ ഈ ആത്മീയ ലോകത്തിലുണ്ട് അടുത്തപടിയാ അഹന്തൈ രണ്ടാമതായിട്ടുള്ളത് ഒബദിയ മുതലാം അധികാരം മൂന്നാം വസനത്തിൽ നാം അതെ വാസിക്കുന്നു ഒബദിയാവിന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏഴാമത് യെശയ്യാ 25 അധികാരം 12 വസനത്തിൽ വാസിക്കുമ്പോൾ യെശയ്യാ 27:17 വാക്യത്തിൽ 25 അധികാരം 12 വസനത്തിൽ വാസിക്കുമ്പോൾ 25 അധ്യായം യെശയ്യാ പ്രവചനം 12 വാക്യം വായിക്കുമ്പോൾ അങ്ങ് പഴി വാങ്ങുന്ന സ്വഭാവത്തെ കുറിച്ച് சொல்லപ്പെട്ടിരിക്കുന്നു അവിടെ പഴിക്കുന്ന കുറ്റം ആരോപിക്കുന്ന അനുഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ത വിധത്തിലും നമുക്കുള്ള ഒരു പഴി വാങ്ങുന്ന സ്വഭാവം ഇരുന്നാൽ ഇന്ന വസനത്തെ പ്രസംഗം പണുകിற நானாயிருந்தாலும் சரி இந்த வசனத்தின்படி எனக்குள் பழி வாங்குற சுபாவம் இருந்தால் நான் தேவனுக்கு முன்பாக வைக்கொள்ளும் துரும்புமாய் போய்விடுவேன் ഈ പ്രസംഗം പ്രസംഗിക്കുന്ന ഞാൻ തന്നെയാണെങ്കിൽ തന്നെ കുറ്റം ആരോപിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം മുൻപാകെ ഞാൻ താളടിയായി തീരും பழி வாங்குதல் நமக்குரியது இல்லை ആ ഈ വിധത്തിൽ മറ്റുള്ള കുറ്റാരോപിക്കുന്ന സ്വഭാവം നമുക്കുള്ളതല്ലേ പലിവാങ്ങക്കൂടാതെ നാം ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല പലിവാങ്ങുതൽ ദേവനക്കുറിയത് നമുക്കുറിയത് ഇല്ല ആ കുറ്റം വിധിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് പലിവാങ്ങുക ചിന്തയൂടെ നമുക്കുള്ള വരക്കൂടാതെ ആ കുറ്റം വിധിക്കുന്ന ആ ചിന്താഗതി പോലും നമ്മൾ കാണപ്പെടരുത് ചില സന്ദർഭത്തിൽ ചിലരെ നമുക്ക് പിടിക്കലെന്ന് വെച്ചുകോങ്ക എന്നാൽ ചില സാഹചര്യത്തിൽ ചിലരെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് വെക്കുക അവൻ ചത്താ നല്ലാർക്കും മൈൻഡിൽ നെനച്ചാലേ അത് പലിവാങ്ങുന്ന സ്വഭാവം അവൻ ചത്തുപോയാൽ കൊള്ളാവുന്ന മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെ കുറ്റം വിധിക്കുന്നതിന് തുല്യമാണ് അതും ഒരു പലിവാങ്ങുന്ന സ്വഭാവം ആ അത് കുറ്റം വിധിക്കുന്ന സ്വഭാവമാണ് ആരുടെയും മരണത്തെ നാം വിരുമ്പക്കൂടാതെ ആരും മരിക്കണമെന്ന് നാം ആഗ്രഹിക്കാൻ പാടില്ല ആവിക്രിയ മാർഗത്തിൽ അനേകർക്കുള്ള ഇപ്പിടിപ്പെട്ട ചിന്തയിൽ മറഞ്ഞിരിക്കുന്നത് ഈ ആത്മീയ ഘോളത്തിലും അനേകരുടെ ഉള്ളിലും ഈ വിധത്തിലുള്ള ചിന്തകൾ മറഞ്ഞിരിക്കുന്നു ഇത് നമ്മെ ദേവനക്കു മുൻപാകെ അവരുടെ സമ്പത്താക നമ്മെ മാറ്റാതെ ഈ സ്വഭാവം ദൈവം മുൻപാകെ തന്റെ നിക്ഷേപമാക്കി നമ്മെ മാറ്റുകയില്ല ദേവനക്കു മുൻപാകെ നമ്മെ ഒരു വിലയില്ലാതെ മനുഷ്യരുകളാകെ വൈക്കോളും തുറുമ്പുമാക മാറ്റിവിടും
ദൈവം മുൻപാകെ നമ്മെ വിലയില്ലാത്തവരായി കേവലം താളടിയാക്കി നമ്മെ മാറ്റും ദൈവത്തിന്റെ വിലയി ദൈവനുടേ മതിപ്പ് ദൈവനുടേ മേന്മൈ എന്നെ തരിയുമോ ദൈവം നമുക്ക് നൽകുന്ന ആ വില ദൈവൻ നമുക്ക് നൽകുന്നല്ല ദൈവനുടേ വിലയി ദൈവത്തിന്റെ മതിപ്പ് ദൈവനുടേ മേന്മൈ എത് തരിയുമോ ദൈവത്തിന്റെ വില ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ കൊഞ്ച ശരിയാ ഗവണിങ്ങ അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക അവർ സൃഷ്ടി കർത്താവായിരിക്കുന്നതല്ല അവരുടെ വിലയി അവൻ സൃഷ്ടാവായിരിക്കുന്നു എന്നുള്ളതല്ല അവന്റെ വില അവർ സർവവല്ലമയിലെ ദേവനായിരിക്കുന്നതിനാലല്ല അവരുടെ വില അവൻ സർവശക്തനായിരിക്കുന്നു എന്നുള്ളതല്ല അവന്റെ വില അവർ അണ്ട സരാസരത്തെയും സൃഷ്ടിക്കും ഒരു വല്ലമയിലെ ദേവനായിരിക്കുന്നതിലല്ല അവരുടെ വില മതിപ്പ് ഈ സകല സൃഷ്ടികളെയും അവൻ സൃഷ്ടിച്ചു എന്നുള്ളതല്ല അവന്റെ വില അവർ പരാക്രമമുള്ള കർത്താവായിരിക്കുന്നതിനാലല്ല അവരുടെ വില മതിപ്പ് അവൻ പരാക്രമശാലിയായ ദൈവമായതല്ല അവന്റെ വില ഇന്ത ദൈവത്തിന്റെ വില മതിപ്പ് അവരുടെ പരിശുദ്ധത്തിൽ നിന്നാണ് ഇറക്കരുത് ആ ഈ ദൈവത്തിന്റെ വില എന്നുള്ളത് അവന്റെ വിശുദ്ധി അത്രേ ഇവർ ഒരു സൃഷ്ടിക്കർത്തരായിരുന്നാലും ഇവർ ഇദ്ദേഹം ദൈവം സൃഷ്ടാവായിരുന്നാലും അവർ ഒരു പരിശുദ്ധമുള്ള ദേവനായില്ലാതിരുന്നാൽ അവൻ വിശുദ്ധിയുള്ള ദൈവമല്ലായിരുന്നെങ്കിൽ അവരുടെ വില മതിപ്പ് ഇല്ല അവൻ വിലയില്ലാത്തവനായി മാറ്റപ്പെടും ദേവനുടേ വില മതിപ്പ് അവരുടെ പരിശുദ്ധത്തിൽ തന്നെ ഇരിക്കരുത് എന്നാൽ അവന്റെ വിലയോ അവന്റെ വിശുദ്ധിയിൽ അത്രേ ഇരിക്കുന്നത് എന്നവേദം മുഴു പർലോകം അവരെ പരിശുദ്ധർ പരിശുദ്ധർ എന്ന് തുതിത്തുകൊണ്ടേ ഇരിക്കുകാർ എന്നാൽ മുഴു സ്വർഗ്ഗവും അവൻ വിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരിശുദ്ധർ 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 ആ യഹോവ പരിശുദ്ധൻ 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 അവർ പാപം അറിയാതവൻ അവൻ പാപം അറിയാത്തവൻ അവർ പാപം ചെയ്യാതവൻ അവൻ പാപം പ്രവർത്തിക്കാത്തവൻ അവരുടെ പാപം ഇല്ല അവന്റെ പക്കൽ പാപമില്ല അവർ പരിശുദ്ധരെന്ന് മറുപടി ഒരു ഹല്ലേലൂയ ചൊല്ലുക അവൻ പരിശുദ്ധൻ എന്ന് പറയുന്നവർ വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ കർത്താവിന്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുവതാ കർത്താവിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ വേദത്തിലെ വാസിക്കുമ്പോൾ ആ വചനത്തിൽ നാം വായിക്കുമ്പോൾ നാം ലേവിയരാഗം പുസ്തകത്തിലെ വാസിക്കുമ്പോൾ ലേവിയ പുസ്തകം നാം വായിക്കുമ്പോൾ 22 അധികാരം 32 വസനത്തെ വാസിക്കുമ്പോൾ 22 അധ്യായം 32 വാക്യം വായിക്കുമ്പോൾ എന്റെ വിശുദ്ധ നാമത്തെ നിങ്ങൾ അശുദ്ധമാക്കരുത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടേണം ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എൻ പരിശുദ്ധ നാമത്തെ പരിശുദ്ധ കുളച്ചലാക്കാതിരിപ്പീകളാക നാൻ ഇസ്രവേൽ പുത്രൻ നടുവേ പരിശുദ്ധൻ എന്ന് മതിക്കപ്പെടുവേൻ ഇസ്രവേൽ മലയാളത്തിലെ ശരിയാകല്ല ഇസ്രവേൽ പുത്രൻ നടുവിൽ പരിശുദ്ധൻ എന്ന് മതിക്കപ്പെടുവേൻ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ വിശുദ്ധൻ എന്ന് ഞാൻ വിലമതിക്കപ്പെടും കർത്താവിന്റെ സ്തോത്രം അവരുടെ വില മതിപ്പ് ദൈവത്തിന്റെ വില അവരുടെ വില മതിപ്പ് ദൈവത്തിന്റെ വില അവരുടെ മേന്മൈ അവന്റെ വിശേഷത അവരുടെ മഹിമ അവന്റെ മഹത്വം അവരുടെ സ്ഥാനം അവന്റെ സ്ഥാനം അവരുടെ പുകഴ്ചി അവന്റെ പുകഴ്ച എല്ലാമേ അവരുടെ പരിശുദ്ധത്തിൽ തന്നെ ഇറക്കരുത് എല്ലാം അവന്റെ വിശുദ്ധിയിൽ ആശ്രയിച്ചാണ് ആണാൽ ഇന്ന പരിശുദ്ധത്തെ മനുതൻ ഏറ്റക്കൊള്ള തവരുകാൻ വാന്തി പണുകാൻ വേണ്ടാം എന്ന് മറുക്കാൻ എന്നാൽ ഈ വിശുദ്ധി ഏറ്റെടുക്കുവാൻ ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല അതിനെ അവൻ നിരസിക്കുകയാണ് കർത്താവിന് സ്തോത്രം ഇതെ വിട്ട് വിട്ട് ഇപ്പിടിപ്പെട്ട മാംസ സ്വഭാവങ്ങൾക്ക് ഇടം കൊടുത്ത് വൈക്കോളും തുറുമുമാക പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വിട്ടുകളഞ്ഞ് ജഡീക സ്വഭാവങ്ങൾക്ക് ഇടം കൊടുത്ത് മനുഷ്യൻ താളടിയായി മാറ്റപ്പെടുകയാണ് ചില നടികളെ കൂടെ നരകത്തിൽ പാത്തിട്ട് വന്നിരിക്കാങ്ക ആ ചില നടി നടന്മാരെ കൂടെ നരകത്തിൽ കണ്ടിരിക്കുകയാണ് നടികളെയും കണ്ടിരിക്കാറുകൾ നടികളെയും കണ്ടിരിക്കാറുകൾ നടന്മാരെയും നടിമാരെയും നരകത്തിൽ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഒരു മുഖ്യമാണ് ഒരു നടികർ മരിച്ചാർ അവർ നരകത്തിൽ തമിഴ്നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട നടനെയും നരകത്തിൽ കണ്ടു ഓർത്തൊരു കുത്തറാണ് ഓം പടം പാത്താനട ഇങ്ങ വന്ന ഒന്നാളതാനട ഇങ്ങ വന്ന് നരകത്തിൽ ഇന്നൂർത്തവൻ കുത്തറാവനെ ആ നരകത്തിലുള്ള മറ്റുള്ളവരൊക്കെ തന്നെ വന്ന് ഇടിക്കുകയാണ് നിന്റെ പടം കണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിൽ വന്ന് വീണതെന്ന് പറഞ്ഞു അവർ തങ്ങളുടെ വില മതിപ്പൈ അവർക്കും ഒരു വിലയുണ്ട് പണത്തുക്കും യാര് അത് നടികൾ തങ്ങളുടെ വില മതിപ്പൈ പണത്തുക്കും പാവത്തുക്കും കൊടുത്തു വിട്ടാർ ഈ നടനും തന്റെ വിലയെ പണത്തിനും പാവത്തിനും കൊടുത്തു കളഞ്ഞു ഇത് കേൾക്കുന്ന അരുമയാണ് സഹോദരരെ സഹോദരിയെ ഇത് കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ ആരായിരുന്നാലും ശരി നീ ആര് തന്നെ ആയിക്കൊള്ളട്ടെ നിന്റെ വില മതിപ്പ് ദേവനുടേ പരിശുദ്ധത്തിൽ ഇരിക്കുന്നതെന്നായി മറന്നു പോകാതെ ആ നിന്റെ വില ദൈവത്തിന്റെ വിശുദ്ധിയിലാണെന്നുള്ളത് നീ മറന്നു കളയാതെ ഉന്നുടേ ഭൂമിക്കിരി ആശീർവാദങ്ങളെ കണ്ട് ദേവനെ ആശീർവദിക്കാർ എന്ന് ചൊല്ലി അതേ മാത്രം നമ്പി ഏമാന്തു പോകാതെ ഭൗമിക അനുഗ്രഹങ്ങളെ കണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് കണ്ട് നീ വഞ്ചിക്കപ്പെട്ടു പോകരുത് ഉന്മയാണ് ദേവനുടേ മഹിമയാണ് ആശീർവാദം എന്ന് തരിയുമോ സത്യദൈവത്തിന്റെ മഹത്വമേറിയ അനുഗ്രഹം എന്തെന്നറിയുമോ ദേവനുടേ പരിശുദ്ധത്തിനാൽ നിറമ്പി ജീവിക്കുന്ന ഒരു വാൾക്കൈതാൻ മെയ്യാണ് ഒരു ആശീർവദിക്കപ്പെട്ട വാൾക്കൈ ദൈവിക വിശുദ്ധിയാൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു ജീവിതമാണ് വാസ്തവത്തിൽ ദൈവിക അനുഗ്രഹം ഇന്ന വൈക്കോളും തുറുമും എന്ന നിലവർത്തുന്നത് ദേവൻ നമ്മെ വെളിയെ കൊണ്ടുവരുവാറാ ഈ താളടിയ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മെ വെളിയിൽ കൊണ്ടുവരികയാണ് ഉന്മയാകവേദിൽ നിന്ന് വെളിയെ വന്നുണ്ടെങ്കിൽ സ്വോത്രം
பண்ணுங்க வாஸ்தவமா இதிலிருந்து வெளியே வரணும்னு ஆக்கிரகிக்கும் ஒரு நிமிஷம் ஸ்தோத்திரம் பண்ணுங்க நீங்க உண்மையாக ஸ்தோத்திரம் பண்ணும்போது நீங்கள் பரமார்த்தமாய் ஸ்தோத்திரம் இந்த ஏழு நிலவரங்களையும் கர்த்தர் மாற்றுவார் இந்த ஏழு அனுபவங்களை தெய்வம் மாற்றுகையான உனக்குள்ள இருந்தால் கர்த்தர் அதை பிடுங்கி எடுப்பார் நின் உள்ளில் உண்டെങ്കിൽ கர்த்தாவ அதை பிடுதெடுக்குகையான ஸ்தோத்திரம் 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 ஹல்லேலூயா ஹல்லேலூயா அடுத்தபடியாக அடுத்ததாய் எப்படி மனிதன் இந்த சம்பத்துங்கிற நிலவரத்தை தன்னுடைய பாவத்தினால் அடுத்தது இழந்தான் എങ്ങനെ മനുഷ്യൻ ഈ സമ്പത്ത് എന്ന അനുഭവത്തിൽ നിന്ന് പാപം നിമിത്തം നഷ്ടമാക്കിയത് എന്താണ് വിലയില്ലാതവൻ പോയി നാം യിരെമ്യാവിന്റെ പുസ്തകത്തിൽ വാസിക്കുമ്പോൾ യിരെമ്യാവിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ അങ്ങേ കത്ത് சொல்லுகிறார் ഇസ്രായേൽ ജനത്തെ പാർത്ത് ഇന്ത ജനത്തെ വിറകാക്കുവേൻ എന്ന് சொல்லுகிறார் ഇവിടെ കർത്താവായ യഹോവ പറയുകയാണ് ഇസ്രായേൽ ജനത്തെ നോക്കി ഞാൻ അവരെ വിറകാക്കി തീർക്കും യിരെമ്യാ 5ാം അധികാരം 14ാം വസനത്തെ വാസിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5ാം അധ്യായം 14ാം വാക്യം ഇന്ത ജനത്തെ ഞാൻ വിറകാക്കും ഈ ജനത്തെ ഞാൻ വിറകാക്കും അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും അവർ അതിന് ഇരയായി തീരും കർത്താവിന് സ്തോത്രം കർത്താവിന് സ്തോത്രം ഇന്ത ജനത്തെ വിറകാക്കുവേൻ ഈ ജനത്തെ ഞാൻ വിറകാക്കി തീർക്കും சொல்லுகிறது யா പറയുന്നത് ആര് ഇന്ത്യ ദേശത്തിന്റെ ജനാധിപതി ഇല്ലേ ഈ ഇന്ത്യ ദേശത്തിന്റെ പ്രധാനമന്ത്രി അല്ല ഒരു സുപ്രീം കോടതി നീതിപതി ഇല്ലേ സുപ്രീം കോടതി ജസ്റ്റിസ് അല്ല അമേരിക്ക ജനാധിപതി ഇല്ലേ അമേരിക്കൻ പ്രസിഡന്റും അല്ല ദേവാദി ദേവൻ താൻ സൃഷ്ടിച്ച ജനത്തെ ഒരു കൂട്ടത്തെ പാർത്ത് ഇവരെ ഞാൻ വിറകാക്കുവേൻ എന്ന് சொல்லுகிறார் ദേവാദി ദൈവം താൻ സൃഷ്ടിച്ച ഒരു കൂട്ടം ജനത്തെ നോക്കി പറയുകയാണ് ഞാൻ ഇവരെ വിറകാക്കി മാറ്റും യാരി ഇന്ത ജനങ്ങൾ ആരാണ് ഈ ജനങ്ങൾ അവരുടെ രക്തത്താൽ മീട്ടെടുക്കപ്പെട്ടവർ തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ അവരുടെ பஸ்கா ஆட்டுக்குட்டியின் இரத்தத்தினால எகிப்திலிருந்து வெளியே வந்தவர்கள் தன்னுடைய பெசகா குஞ்ஞாடின் இரத்தத்தால் மிஸ்ரேமிலிருந்து புறத்து வந்தவர் தேவனுடைய கரத்தை கண்டவர்கள் தெய்வகரத்தை கண்டவர் சங்கடல இரண்டாக தேவன் பிளந்ததை கண்டவர்கள் சங்கடல இரண்டாய் விபாகிச்சதினை கண்டவர் தேவனுடைய சத்தத்தை கேட்டவர்கள் தெய்வ சப்தத்தை கேட்டவர் தேவனுடைய நன்மையை அனுபவித்தவர்கள் தெய்வீக நன்மையை அனுபவிச்சவர் இந்த இஸ்ரவேல் ஜனத்தை பார்த்து ஆண்டவர் சொல்லுகிறார் நான் உங்களை விறகாக்குவேன் ஈ இஸ்ரவேல் ஜனதையை நோக்கி தெய்வம் പറയുകയാണ് ഞാൻ നിങ്ങളെ விறகாக்கி மாற்றேன் தேவன் இப்படி சொல்கிறார் எதுகொண்டு தெய்வம் ഇങ്ങനെ പറയുന്നു ஏன் அவர்களோடு இப்படி கடுமையான விதத்தில் இடைபடுகிறார் இത്ര മാത്രം കാഠിന്യമായി ദൈവം ഇടപെടുന്നു അവരോട് അവൻ അൻപുള്ള தேவன்தானே അവൻ സ്നേഹമുള്ളവനല്ലേ അവൻ இரக்கமுள்ள தேவன்தானே അവൻ கருணையுள்ள தெய்வமല്ലേ അവൻ மனஉருக்கமுள்ள தேவன்தானே അവൻ മനസ്സലിവുള്ള தெய்வமല്ലയോ ஏன் இவர்களை பார்த்து விறகாக்குவேன்னு சொல்கிறார் எதுகொண்டு இவரை நோக்கி ഞാൻ விறகாக்குமென்று പറയുന്നു அவர்கள் சம்பத்தாக மாற முடியுமா அவர்க்கு நிட்சேபமாய் மாறுவான் കഴിയுமோ அதுக்கு பல காரணங்கள் உண்டு ஒன்று சொல்கிறேன் അതിനെ பல காரணங்கள் உண்டு ஒன்று நான் പറയുന്നു ஏசாயா 1ஆம் அதிகாரம் 4ஆம் வசனத்தை வாசிக்கும்போது ஏசாயா பிரவாதன 1ஆம் அத்தியாயம் 4ஆம் வாக்கியம் வாசிக்கும்போது அதற்கு காரணம் அவருடைய ஜீவியத்தில் இருந்ததன பாவம் അതിന് കാരണം അവരുടെ ജീവിതത്തിലുള്ള പാപമാണ് അവർ ദൈവനുടിയ വാർത്തയെ കൈക്കൊള്ളാമൽ പോണാർകൾ ദൈവവചനത്തെ അവർ സ്വീകരിക്കാതെ പോകുന്നു വാസിക്കുന്ന വസനം അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറി കളഞ്ഞിരിക്കുന്നു കർത്താവിന് സ്തോത്രം കത്ത് ചൊല്ലുകാർ അയ്യോ പാപമുള്ള ജാതി കർത്താവ് അവരെ നോക്കി പറയുക ഇതാ അകൃത്യമുള്ള ജനം ദേവനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ പാർത്ത് ആണ്ട് ചൊല്ലുകാർ പാപമുള്ള ജാതി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നോക്കി പറയുകയാണ് പാപമുള്ള ജാതി പരിശുദ്ധ ജാതിയായി അളക്കപ്പെട്ടവർ പാപമുള്ള ജാതിയായി മാറിപ്പോണാർ വിശുദ്ധ ജാതിയായി വിളിക്കപ്പെട്ട ജനം പാപമുള്ള ജാതിയായി മാറ്റപ്പെട്ടു ലേവിയരാഗമത്തിലെ മാത്രം 10 മുറ ആണ്ടവർ ചൊല്ലിയിരിക്കാർ നാൻ പരിശുദ്ധർ നിങ്ങളും പരിശുദ്ധരായിരുകൾ നാൻ പരിശുദ്ധർ നിങ്ങളും പരിശുദ്ധരായിരുകൾ 10 മുറ ചൊല്ലിയിരിക്കാർ ലേവിയ പുസ്തകത്തിൽ മാത്രം ദൈവം ഇപ്രകാരം പറയുകയാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും ദേവനുടെ അന്ത പരിശുദ്ധത്തിൻ സത്യത്തിക്ക് ചെവി കൊടുക്കാമൽ പരിശുദ്ധ ജാതിയായി അളക്കപ്പെട്ടവർ പാപമുള്ള ജാതിയായി മാറിപ്പോണാർ അതേ അവിശുദ്ധിയുടെ ആഹ്വാനത്തിന് മുൻപ് ചെവി കൊടുക്കാതെ വിശുദ്ധ ജാതിയായി വിളിക്കപ്പെട്ട ജനം പാപമുള്ള ജാതിയായി മാറ്റപ്പെട്ടു അവരെ പാർത്ത് എന്നുടേ സമ്പത്ത് എന്ന് ചൊല്ല മുടിയവില്ലേ உன்னை விறகாக்குவேன் சொல்லிவிட்டு இது காரணம் அவரே என் நிட்சேபம் தெய்வத்தின் கழியுல தெய்வம் பயணம் ஞாபகங்களை விறகாக்கி மாற்றும் நம்ம கண்களை மூடுவோமா நமக்கு நம்ம கண்களை அடக்க ஒரு சில நிமிஷம் தேவசமத்தில் காத்திருக்க போகிறோம் சில சமயம் நாம் காத்திருப்பான் போகிறோம் எழும்பி போகிறதுக்கு நேரம் அல்ல இது எழுந்திட்டு போகின்ற சமயம் மறுபடியும் நான் சொல்லுகிறேன் பிரியமுள்ளவரே நான் மீண்டும் பயணம் இது தேவனுடைய சிங்காசனத்தில் இருந்து புறப்பட்டு வருகிற தேவனுடைய வார்த்தை இது தெய்வ சிம்ஹாசனத்தில் இருந்து வருகிற தெய்வத்தின் வசனமான எனக்கும் உனக்கும் கொடுக்கிற கடை കർത്താവ് എനിക്കും നിനക്കും നൽകുന്ന അവസാനത്തെ മുന്നറിയിപ്പ് ദേവൻ ഒരുപോലും പാപത്തോട് ഇസൈന്ന് പോകുന്നവർ ഇല്ലേ
ദൈവം ഒരിക്കലും പാപത്തോട് ഇണങ്ങി പോകുന്ന ദൈവമല്ല. ദൈവൻ ഒരുപോലും പാപ സ്വഭാവത്തോട് ഇസൈന്ന് പോകുന്നവർ ഇല്ല. ദൈവം ഒരിക്കലും പാപ സ്വഭാവത്തോട് ചേർന്ന് പോകുന്ന ദൈവമല്ല. എല്ലാവരും കണ്ണുകളെ മൂടുവോ? എല്ലാവരും കണ്ണുകൾ അടക്കിയാട്ടെ. ദൈവ സമൂഹത്തിലെ വയസ്സാനവ മുടിയാതെ വേണ്ട, മുടിഞ്ചവ മാത്രം മുഴങ്ങാൽ പടിയിടുങ്ങ. ദൈവസന്നിധിയിൽ പ്രായമുള്ളവർ, കഴിയാത്തവർ വേണ്ട, കഴിയുന്നവരെല്ലാം മുഴങ്ങാൽ. ഒരു ചില നിമിഷം ഞാൻ കർത്താവിനെ നോക്കി കൂപ്പിടാൻ പോകുന്നു. അല്പസമയം നാം കർത്താവിനെ നോക്കി വിളിച്ചപേക്ഷിക്കാൻ പോവുകയാണ്. എത്ര പേർ ഇന്ന് വൈക്കവും തുറുമ്പും എന്ന നിലവരത്തിൽ നിന്നും വിറക് എന്ന നിലവരത്തിൽ വെളിയെ വരവിന് വീറുമ്പുറീങ്ക. വാസ്തവമായി എത്ര പേർ താളടി, വിറക് എന്ന ഈ അനുഭവത്തിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞാൻ നമ്മുടെ സമ്പത്തായി മാറ വിറുമ്പുകരെ. കർത്താവേ, ഞാൻ നിന്റെ നിക്ഷേപമായി മാറുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ പാത്തു സൊല്ലണം. നീ എന്നെ നോക്കി പറയണം. നീ എന്നുടേ സമ്പത്തും സൊല്ലണം. നീ എന്റെ നിക്ഷേപം എന്ന് പറയണം. യാര അസതിയാഹരുക്കാതീങ്ക. ആരും അശ്രദ്ധരായിരിക്കരുത്. നീ എത്ര വർഷം നീ ഇതിലെ ജീവിച്ചാൽ അതേ പറ്റി കവലയില്ല. നീ എത്ര വർഷം ജീവിച്ചാലും അതിനെ കുറിച്ച് നിനക്ക് ചിന്തയില്ല. നിന്റെ കണ്ണുകളെ മൂടുകര കടൈസി നിമിഷം ഉണ്ടേ പരലോകം വരവേർക്ക കാത്തിരിക്കുമോ? ആ നീ കണ്ണ് അടയ്ക്കുന്ന അവസാന നിമിഷം സ്വർഗം നിന്നെ സ്വീകരിക്കുമോ? കത്തർ ഉണ്ണി എന്നെ പാത്ത് എൻ സമ്പത്ത് എന്ന് സൊല്ലുവാറാ? കർത്താവ് നിന്നെ നോക്കി നീ എന്റെ നിക്ഷേപം എന്ന് പറയുമോ? മുളങ്ങാൽ പടിയുടെ മുടിഞ്ചവങ്ക ദേവസ്വത്തിൽ മുളങ്ങാൽ പടിയുടെ മുഴങ്കാൽ ഇരിപ്പാൻ കഴിയുന്ന ഒരുക്കേ മുഴങ്കാൽ ഇരുന്നാൽ ഒരു ചില നിമിഷത്തിൽ എന്റെ വാർത്തയെ ഞാൻ ചുരുക്കുകേ. ചില നിമിഷങ്ങൾക്കുള്ളിൽ എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഉണ്മയാകവേ ഇന്ന് വസനത്തെ എത്ര പേർ ഇരുതയത്തിൽ ഏറ്റുകൊണ്ടീരുകളോ ഉണ്മയാക ഏറ്റുകൊണ്ടാൽ ഇരുതയത്തിൽ നിന്ന് കതർ ആരംഭിയുങ്ങൾ. വാസ്തവമായി വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചവർ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കരയുവീൻ. ഉണ്മയാകവേ കത്തറി നോക്കി കതർ ആരംഭിയുങ്ങൾ. ആ വാസ്തവമായി കർത്താവിനെ നോക്കി കരഞ്ഞു തുടങ്ങുവീൻ. ഇന്ന് കൊട്ടാരക്കര വാളകത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദം പരലോകത്തെ നോക്കി പോകട്ടെ. കൊട്ടാരക്കരയിലുള്ള ഈ വാളകത്തിൽ നിന്ന് ഒരു വലിയ ശബ്ദം ദൈവസന്നിധിയിലേക്ക് ചെല്ലട്ടെ. നീ അമൈതിയായിരുന്നാൽ നീ വഞ്ചിക്കപ്പെട്ടു പോവായി. മൗനമായിരുന്നാൽ നീ വഞ്ചിക്കപ്പെട്ടു പോകും. ഒടുവിലെ സാത്താൻ നിന്നെ കൊണ്ടുപോയി വിടുവാൻ. അവസാനം സാത്താൻ നിന്നെ കൊണ്ടുപോകും. നീ വൈക്കോളും തുറുമ്പുമാക മാറുവത് ദൈവത്തിന്റെ സിദ്ധം ഇല്ല. നീ ഒരിക്കലും താളയടയായി മാറുന്ന ദൈവഹിതമല്ല. ഞാൻ കൃപയിനാൽ വിശ്വസിക്കുന്നു. ഞാൻ കൃപയിൽ വിശ്വസിക്കുന്നു. യാരെല്ലാം ഉണ്മയായി ഇപ്പൊ കർത്താവിനെ കൂപ്പിടാൻ ആരംഭിക്കുന്നാർഹലോ? ആരെല്ലാം ഇപ്പോൾ വാസ്തവമായി കർത്താവിനെ നോക്കി വിളിച്ചപേക്ഷിക്കുന്നു? മുടിഞ്ഞവങ്ങ എല്ലാം നെടുമുളങ്ങൾ നിർപ്പമാക. ആ കഴിയുന്നവരെല്ലാം മുഴങ്കാലിൽ നിന്നാ. വയസ്സാണവങ്ങ വേണ്ട. ഇന്ന് ഒരു ചില നിമിഷം വാർത്ത മുടിക്കുകേ. അധിക സമയം ഞാൻ എടുക്കുകയില്ല. ഒരു നിമിഷത്തിലുള്ള എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ആരും കണ്ണ് തുറക്കാതീങ്ക. ആരും കണ്ണ് തുറക്കരുത്. നാം എല്ലാം സീക്രം മുടിയ പോകരുത്. നാം എല്ലാവരും പെട്ടെന്ന് അവസാനിപ്പാൻ പോവുകയാണ്. ഇന്ന് അടുത്ത വർഷം ഇന്ന് ഉലകം എപ്പിടി പോകുമോ തരിയാതെ. അടുത്ത വർഷം ഈ ലോകം എങ്ങനെ പോകുമെന്ന് നാം അറിയുന്നില്ല. നിറയെ ദർശനങ്ങൾ ഉണ്ട്, പല ദർശനങ്ങളുണ്ട്. കത്തർ ഗസിത്തമാനാൽ ഒണ്ട് ഒണ്ടാകെ സൊല്ലുകേ. ദൈവഹിതമെങ്കിൽ ഓരോന്നായി ഞാൻ പറയാം. നാം കടയീശി നിമിഷത്തിൽ വന്നിരിക്കുന്നു. നാം അവസാന നിമിഷത്തിൽ വന്നെത്തിയിരിക്കുന്നു. ഉമ്മയാകവേ എത്ര പേർ കത്തർ നോക്കി കതർ ആരംഭിക്കുന്നീർഗൾ? വാസ്തവമായി എത്ര പേർ കർത്താവിനെ നോക്കി കരയുവാൻ തുടങ്ങി? ശബ്ദം പരലോകത്തെ നോക്കി പോകട്ടെ. നിന്റെ ശബ്ദം സ്വർഗത്തിലേക്ക് പോകട്ടെ. അങ്ങേ പോകുമാണാൽ അവിടെ പോകുന്നുവെങ്കിൽ കത്തറന്റെ ശബ്ദത്തെ കേട്ട് അമിതയായി ഇരുക്ക മാട്ടാ. ആ ശബ്ദം കേട്ട് കർത്താവ് മൗനമായിരിക്കയില്ല. അവർ കൃപയിൻ ഐശ്വര്യത്തോട് ഇറങ്ങുവാ. ആ കൃപയുടെ സമൃദ്ധിയോട് അവൻ ഇറങ്ങി വരും. അവർ മഹിമയിൻ ഐശ്വര്യത്തോട് ഇറങ്ങുവാ. മഹത്വത്തിന്റെ സമൃദ്ധിയോട് അവൻ ഇറങ്ങി വരും. നിന്നെ അവരുടെ സമ്പത്താക മാറ്റുവാ. നിന്നെ തന്റെ നിക്ഷേപമാക്കി അവൻ മാറ്റും. ഇന്ത്രക്ക് നീ കണ്ണുകളെ മൂടിനാൽ ഉന്നുടിയ നിത്യം എങ്കേ? ഇന്ന് നീ നിന്റെ കണ്ണുകളെ അടച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? ഉന്നുടിയ കണ്ണുകളെ മൂടുവായാൽ ഉന്നുടിയ നിത്യം എങ്കേ? ഇന്ന് നീ കണ്ണുകൾ അടയ്ക്കുന്നെങ്കിൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? നീ നിത്യ നരകമാ നിത്യമാണ് പരലോക രാജ്യമാ? നിത്യ നരകമോ നിത്യമായ സ്വർഗ രാജ്യമോ? കർത്താവിനെ കൂപ്പിട്ടുകൊണ്ടേയിരിക്കുക. കർത്താവ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, നമ്മുടെ സമ്പത്തായി മാറ്റം വേണ്ടി കതറിക്കൊണ്ടേയിരുക. ആ കർത്താവേ, നിന്റെ നിക്ഷേപമാക്കി എന്നെ മാറ്റണമേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം. ഇന്റെ ശബ്ദം പോതാതെ, ഈ ശബ്ദം പോരാ. നിങ്ങൾ വളക്കമാ കേട്ടിട്ട് പോലെ പോകാതീങ്ക. ആ സാധാരണമായി കേട്ടു പോകുന്ന പോലെ നിങ്ങൾ പോകരുത്. വളക്കമാ കേട്ടത് പോലെ പോകാതീങ്ക. സാധാരണമായി നിങ്ങൾ കേട്ടു പോകുന്നത് പോലെ പോകരുത്. ഇനി കാലം ഇല്ല, ഇനിയും കാലമില്ല. ഉങ്ങൾക്കേ തരും ദേശം എപ്പി പോയിക്കൊണ്ടിരിക്കേ തരും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ദേശം എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്ന്. ഇനി എത്ര നിമിഷം ഭൂമിയിലെ ഇരുപ്പമോ തരിയാതെ. എത്ര സമയം കൂടെ നാം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് അറിയാം. ഇതോ മണവാളൻ വരുകരാ. ഇതോ മണവാളൻ വരുന്നു. ഇതോ യേശു വരുകരാ. ഇതോ യേശു വരുന്നു. അവരുടെ സമ്പത്തെ ചേർക്ക വരുകരാ. അവന്റെ നിക്ഷേപത്തെ ചേർക്കുവാൻ. ഇതോ അവരുടെ സമ്പത്തെ ചേർക്ക പോകരാ. ഇതോ അവന്റെ നിക്ഷേപത്തെ ചേർക്കുവാൻ. യേശു വരുകരാ. യേശു വരുന്നു. മണവാളൻ വരുകരാ. മണവാളൻ വരുന്നു. ഇതോ എക്കാല ശബ്ദം ധ്വനിക്ക പോകരുത്. ഇതോ കാഹള ശബ്ദം ധ്വനിപ്പാൻ പോകുന്നു. അവരുടെ സമ്പത്താക മാറുവമാക. അവന്റെ നിക്ഷേപമായി നമുക്ക് മാറ്റപ്പെടാം. കണ്ണീരോട് കതരുങ്ങൾ. കണ്ണുനീരോട് കരയുവീൻ. കണ്ണീരോട് കതരുങ്ങൾ. കണ്ണുനീരോട് കരയുവീൻ. ഇതിലേക്ക് കൂപിടുങ്ങൾ. കർത്താവിനെ നോക്കി വിളിച്ചപേക്ഷിപ്പീൻ. ഒരു വിടുതല ഉണ്ടാകട്ടെ. ഒരു വിടുതല ഉണ്ടാകട്ടെ. ഒരു ജയം ഉണ്ടാകട്ടെ. ഒരു ജയം ഉണ്ടാകട്ടെ. അമൈതിയായിരുന്ന മൗനമായിരിക്കരുത്. ആരെയും ബലവന്തം മണ്ണലെ. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എന്നാൽ മുടിവിലെ നീ കൈവിടപ്പെട്ടു പോവായി. എന്നാൽ അവസാനം നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. നിങ്ങൾക്കേ തെരിയും ഉലകം എപ്പിടി പോയിട്ട് ഇരിക്കുന്നു തെരിയും. നിങ്ങൾക്ക് അറിയാം ലോകം എങ്ങനെ മുൻപോട്ട് പോകുന്നുവെന്ന്. ശീക്രത്തിൽ ദൈവകോപം ഭൂമിയിൽ ഊട്ടപ്പെട പോകരുത്. ആ വേഗത്തിൽ ദൈവകോപം ഈ ഭൂമിയിലേക്ക് പകരപ്പെടാൻ പോകുകയാണ്. വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് പറന്നു പോകുന്നവരാണ്. ഭൂമിയിൽ നിന്ന് പറന്നു വീരുവാൻ പോകുന്നു. നീ അപ്പോൾ എങ്ങേ ഇരിക്ക പോകുന്നു? അപ്പോൾ ഇവിടെ കാണപ്പെടും. പറന്നു പോകാം. നമുക്ക് പറന്നു പോകാം.
उड़ी